വിക്ടോറിയ കോളേജിൽ വരാൻ ആഗ്രഹിക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ടെങ്കിൽ, കഴിഞ്ഞ വർഷം ശ്രീ വത്സൻ ഒരു സെമിനാറിന് വിളിച്ചു, അപ്പം എന്തോ ഒരു ശാരീരികമായ കുഴപ്പമുണ്ടായി. പിന്നെ ഈ വർഷം വിളിച്ചപ്പോഴും കാലങ്ങോട്ട് പൂർണ്ണമായി സമ്മതിക്കുന്നുണ്ടായിരിക്കും. ഒരു വർഷമായിട്ട് അതിലൊരു ഒരു കുഴപ്പമുണ്ട് കാലിന്, പറ്റാത്ത പണിക്ക് പോയതാണ്. വയസ്സുകാലത്ത് നമ്മൾ ഇനി പുസ്തകം വായനയൊന്നും വേണ്ട, ആലോചന വേണ്ട, അങ്ങനത്തെ ഒന്നും വേണ്ട, കുറച്ച് ഭൂമിയുണ്ട് അവിടെ കുറച്ച് കൃഷി ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് കൃഷിപ്പണിക്കിറങ്ങിയതാണ്. കൃഷിപ്പണിക്കിറങ്ങിയപ്പം കാലിലൊരു ഇരുമ്പ് കഷ്ണം കുത്തി കയറുകയും ഒരു വർഷമായിട്ട് അതിൻ്റെ മുറിവിങ്ങനെ ഉണങ്ങിയും ഉണങ്ങാതെയും ഉണങ്ങിയും ഉണങ്ങാതെയും നമ്മുടെ വർഗീയ വികാരം പോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കാലിൻ്റെ അതിൽ. അപ്പോൾ അതിൻ്റെ ഒരു ഇപ്പോഴത് കുറച്ച് വേദായി എന്നുള്ള ധൈര്യത്തിലാണ് വരാൻ സമ്മതിച്ചത്. അപ്പോൾ ഇന്നലെ വരാനുള്ള കാരണം അത് ഇന്ന് വന്നാൽ മതിയിരിക്കും കോഴിക്കോട് നിന്ന്. പക്ഷേ ഇന്ന് വരാൻ കാരണം അധികം നേരം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നിൽക്കാനൊക്കെ പ്രയാസമായിരിക്കും. ഞാൻ പറയുന്നത് വെച്ചാൽ അങ്ങനെ ഒരു എനിക്ക് ഈയിടെയായിട്ട് ഇങ്ങനെ ഈ അന്ധവിശ്വാസം കൂടി കൂടി വരികയാണ്. കാരണം പഠിച്ച കാര്യങ്ങളും യുക്തി കൊണ്ടൊന്നും എനിക്ക് ഒന്നും മനസ്സിലായി. ഇപ്പം നടക്കുന്ന കാര്യങ്ങളൊന്നും വ്യക്തമാകുന്നില്ല നാട്ടിൽ, എത്ര ആലോചിച്ചിട്ട് ഒരു യുക്തിയും കിട്ടാതെ നമ്മുടെ എല്ലാതരം യുക്തികൾക്കപ്പുറമായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അങ്ങേയറ്റം ചിരിപ്പിക്കുന്ന ഒരാൾ, ഒരു കൊമേഡിയൻ എന്ന് പറയുന്ന ആൾ, ഹാസ്യതാരം, ഒരു ദിവസം നമ്മൾ വായിക്കുന്നു അയാൾ ഏറ്റവും നീചമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. ഏറ്റവും വലിയ വാഗ്ദാനങ്ങൾ തന്നുകൊണ്ട് നേതൃസ്ഥാനത്തേക്കും ഭരണത്തിലേക്കും വരുന്ന ആളുകൾ എല്ലാ വാഗ്ദാനങ്ങളും എല്ലാ മോഹങ്ങളും എടുത്തു മാറ്റിയിട്ട് നമ്മളെ ഇങ്ങനെ എന്താ പറയുക, വല്ലാതെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നു. ഏത് രംഗത്താണെങ്കിലും പാരിസ്ഥിതിക കാര്യങ്ങൾ സംരക്ഷിക്കുമെന്നും പ്രകൃതി സംരക്ഷിക്കുമെന്നും സന്നിധാനം നികത്തും തടയുമെന്നൊക്കെ പറയുന്ന ആളുകൾ, വിറ്റേ ദിവസം അത് നിയമം പാസ്സാക്കുന്നു, ഇതൊക്കെ അനുകൂലമായിട്ട് ഇത് ചെയ്യുന്ന ആളുകൾക്ക് സുരക്ഷയോടുകൂടിയുള്ള അത് ചെയ്യാൻ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു ഒന്നും നിശ്ചയമില്ല ഒന്നിനും എന്നൊക്കെ രീതിയിൽ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ആണ് അതൊക്കെ നിർത്തിയിട്ട് ഇതൊന്നും ഇനി നമ്മളെ ബാധിക്കാത്ത വിധത്തിൽ വളരെ ഉള്ളോ, വളരെ വലിയ ബഹളങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് പോയി ജീവിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. ഞാനിത് തന്നെ വിളിച്ചപ്പം സ്മിത ടീച്ചറാണ് ആദ്യമായി സംസാരിക്കുന്നത്. എന്തെങ്കിലും ഒരു വിഷയം തരികയാണെങ്കിൽ എനിക്കൊന്ന് ആലോചിച്ച് തൊട്ടെന്ന് വരാം. നിങ്ങൾക്ക് വിഷയമൊന്നുമില്ല, എന്ത് വേണമെങ്കിലും പറയാമെന്ന് പറയുന്നത് ഒരു ഇത് പറഞ്ഞപ്പോൾ അത് വലിയ ഒരു പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാനായിരുന്നു. കഴിഞ്ഞ ഒരു മാസം മുതൽ എന്നല്ല, കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ പറഞ്ഞ ഒരുതരം ഉൾവലിയൽ വന്ന ശേഷം എല്ലാ കാര്യങ്ങളും, കാരണം ഇതൊക്കെ വിഫലമായി തീർന്നു എന്ന് തോന്നുന്ന സമയത്ത്, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനി സൂഫി സംഗീതമാണ്. സൂഫി, അവിടുത്തെ ഫോക്ക് സൂഫിയും പല ആളുകൾ ഇപ്പോൾ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു വലിയ സൗകര്യമുള്ളതുകൊണ്ട് നമുക്കത് കേൾക്കാം. ധാരാളം നൂർ സിസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ് പുതിയ കുറേ ഒന്നാന്തരം പാട്ടുകാരി കുട്ടികൾ വന്നിട്ടുണ്ട്. പഴയ കാലത്താണെങ്കിൽ അബിദ പർവീൻ്റെ പാട്ടുകൾ, നമ്മുടെ ഉസ്താദ് എന്താ ഇവിടെ തരിച്ച പാട്ടുകാരുടെ ഇന്നത്തെ ഓർമ്മയുണ്ടോ, ഫത്തേ അലി ഖാൻ, റാഹത്ത് ഫത്തേ അലി ഖാൻ, നമ്മുടെ ഗുലാം അലിയുടെ ഗസലുകൾ, ഇതൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്നറിയില്ല, അങ്ങനെ പൊതുവെ സംഗീതം അങ്ങനെ സ്ഥിരമായി കേൾക്കുന്ന ആളല്ല ഞാൻ. പക്ഷേ ഈയിടെയായിട്ട് അതിങ്ങനെ പാട്ട് കേൾക്കുക, അവിടെ നിന്നുള്ള കവിതകൾ, സംഗീതം, ചിത്രകല, ചിത്രങ്ങൾ പറ്റിയെങ്കിൽ അത് ശ്രദ്ധിക്കുക. അപ്പം എന്ത് കാരണം എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയത് എൻ്റെ ഉള്ളിൽ അറിയാതെ തന്നെ പാകിസ്ഥാൻ ഒരു അപരത്വമായി ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്. നമ്മുടെ ആനുകാലികങ്ങളിൽ വരുന്ന വാർത്തകളും നേതാക്കന്മാരുടെ പ്രസ്താവനകളും ഒക്കെ വെച്ചുകൊണ്ട്
ഒരു ശത്രു എൻ്റെ, കാരണം ഞാൻ എൻ്റെ എല്ലാതരം ശത്രുതയും വൈരാഗ്യവും ഏറ്റുമുട്ടലൊക്കെ അവസാനിപ്പിച്ച് സ്വസ്ഥമായി എവിടെയെങ്കിലും പോയി താമസിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ ബോട്ടിൽ പോയി താമസിക്കുന്നത്. അവിടെയും ഈ മാധ്യമങ്ങളും വാർത്തകളും പ്രചരണങ്ങളും സ്വസ്ഥത കിട്ടാത്തപ്പോഴാണ് ഞാൻ ഇതിലേക്ക് വന്നത്. അപ്പം ഒരു പുതിയ ശത്രു എനിക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പം അതിന് ആ ശത്രുവിനെ മിത്രമാക്കാൻ ഞാൻ കണ്ടൊരു മാർഗം എന്ന് പറയുന്ന അവരുടെ സംഗീതവും അവ ചിത്രകലയും കലയാണ്. പാട്ട് കേട്ടപ്പം, ഇവിടുത്തെ സൂഫി ഗായകർ പാടുന്ന കേട്ടപ്പോൾ നമ്മൾക്ക് അപാരതയുമായുള്ള ഒരു വിനിമയം അവർ സംഗീതത്തിലൂടെ നടത്തുന്നുണ്ട്. അർത്ഥം മനസ്സിലാവുന്നില്ല നമ്മൾക്ക് പാടുന്നതിൻ്റെ. ഉറുദുവാണ്, വളരെ പൊക്ക് നാടൻ ഉറുദു പ്രയോഗങ്ങളാണ്. പക്ഷേ അവർ ആ ഒരു ആലാപന രീതിയും അവരെ ശരീരഭാഷയും ഇടയ്ക്കുള്ള മുകളിലേക്കുള്ള നോട്ടവും ഒക്കെ നമ്മൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മൾക്കൊരു വല്ലാത്തൊരു താതാത്മ്യം, എന്തോ ഒരു നമ്മൾക്ക് മറ്റൊരു വിധത്തിലും ആവിഷ്കരിക്കാനോ പറയാനോ പറ്റാത്ത ഒരു അപാരതയുമായിട്ടുള്ള നമ്മുടെ അപ്രമേയം എന്നൊക്കെ പറയുന്ന കാര്യമുണ്ടല്ലോ. നിഷ്പ്രപഞ്ച നിർവികൽപ്പ നിർമ്മലം നിരാമയം എന്നൊക്കെ പറയുന്ന വിധത്തിലുള്ള ഒരു ലോകവും ഒരു വിധാനവും ഒരു തരവുമായിട്ട് അവരിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ആശയവിനിമയം നടത്തുന്ന സമയത്ത് നമുക്കൊന്നും ഇഷ്യല്ല. ഇവരാണോ ശത്രുക്കൾ? ഇവരെയാണോ ശത്രുക്കളായി നമ്മൾ കാണുന്നത്? ഇവർക്കെതിരെയാണോ നമ്മൾ ബോംബ് വർഷിക്കുന്നത്, തോക്കെടുക്കുന്നത്? ഇവർക്കെതിരെ പോരാടാനാണോ, കയ്യിലുള്ള ആയുധങ്ങൾ പോരാ എന്ന് നമ്മൾ ഇപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പലപ്പോഴും തോന്നിപ്പോകും. ഇതിൽ മാത്രമല്ല, ഞാൻ ഈയിടെ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ആരോടെങ്കിലും എന്തെങ്കിലും ഒരു അപ്രിയം മനസ്സിൽ തോന്നുകയാണെങ്കിൽ ആ സമയം എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതില്ലാതാക്കാൻ ഉള്ളൊരാശ്രയം എന്ന് പറയുന്നത് സംഗീതം, കവിത, സാഹിത്യം എന്ന് പറയുന്ന രീതിയിലാണ്. അതാന്ന് തോന്നുന്നു എനിക്ക് നമ്മളെ ഈ കാലത്ത് കവിതയ്ക്കും സംഗീതത്തിനും ഒക്കെ ഉള്ളൊരു കാര്യമെന്ന് പറയുന്നത്. അതിൻ്റെ ഇതിൽ ഈ നമ്മുടെ എന്താ പറയുക, ഈ അവരത്വം എന്ന് പറയുന്ന എന്താ പറയുക, പൊളിറ്റിക്സ് ഓഫ് അതറിങ് എന്ന് പറയുന്നത് ഒരു അവരനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ശത്രുവായി കഴിഞ്ഞ അതിനെതിരെ പോരാടുക എന്ന് പറയുന്ന ഒരു വലിയൊരു ഒരു കുതന്ത്രം, മനോവറിങ് എന്നൊക്കെ പറഞ്ഞ തരത്തിലുള്ള തരത്തിൽ രാഷ്ട്രീയ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ ശുദ്ധീകരിക്കാൻ റിഫൈനറി പോലെ അതിൻ്റെ ക്രൂഡ് ഓയിൽ മാറ്റി നല്ല ശുദ്ധമായ എണ്ണയാക്കി മാറ്റുന്ന ഒരു പ്രക്രിയ സാധിക്കുന്നു എന്നുള്ളതാണ് കവിതയ്ക്ക്. ഇത് കവിത വായിക്കുമ്പോഴല്ല, കവിത എഴുതുന്ന സമയത്ത് തന്നെ നമ്മളിൽ നടക്കുന്നുണ്ട്. അതൊരു തുടർ പ്രക്രിയയായിട്ട് കവിത എഴുതി, കവിത മാത്രമല്ല ഏത് കലാരൂപമാണെങ്കിലും കഥ ആണെങ്കിലും നോവൽ എല്ലാ കാര്യങ്ങളും അത് നമ്മൾ ആവിഷ്കരിക്കുന്ന സമയത്ത് ആവിഷ്കരിക്കുന്ന ആളിൽ തന്നെ നടക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. അത് പിന്നീട് അത് കൊണ്ടു നടക്കുന്ന അത് കൈമാറി വായനക്കാരിലൂടെയും അങ്ങനെ ഒക്കെ മാറി മാറി വരുന്ന അതിനൊരു വല്ലാത്തൊരു ശുദ്ധീകരണ പ്രക്രിയ അതിനകത്ത് സംസ്കരിക്കുക എന്ന് പറയുന്നത് സംസ്കാരം എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഒരു തലം അതുണ്ട്. ഇതാണെന്ന് തോന്നുന്നു ഒരു പക്ഷേ ഈ കാലത്ത് ഈ ഇത്തരത്തിലുള്ള ആലോചനകൾക്കും സംഗീതം, കല മുതലായ കാര്യങ്ങൾക്കും ഒക്കെ ഏറ്റവും പ്രചോദനമുണ്ടാക്കുന്നൊരു കാര്യം. പാകിസ്ഥാന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഒരു പാകിസ്ഥാനിലെ പാട്ടുകാരൻ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫത്തേ അലി ഖാൻ തന്നെ, ഫത്തേ അലി ഖാനും എ ആർ റഹ്മാനും ചേർന്നുകൊണ്ട് ബോംബെയിൽ ഒരു കൺസേർട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ഒന്നിച്ച്. അവിടുത്തെ ഒരു ഒരു ഹിന്ദുത്വ പാർട്ടി ശിവസേന അത് സമ്മതിച്ചില്ല. ഇവരെയാണെങ്കിൽ അവർ സമ്മതിക്കില്ല എന്ന കലാപമായി ആ കൺസേർട്ട്, ആ കച്ചേരി ഒരുപക്ഷെ വലിയൊരു ഒരു സംഗീത ചരിത്രത്തിലെ വലിയൊരു സമാഗമമാവേണ്ടതായിരുന്നു. അത് രണ്ടുപേരും രണ്ട് മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് പാരമ്പര്യത്തിൻ്റെ, ഫത്തേ അലി ഖാൻ്റെ പാരമ്പര്യത്തിൻ്റെ ഒരു ശക്തിയുണ്ട്. സൂഫി പാകിസ്ഥാനി സൂഫി സംഗീതത്തിൻ്റെ വലിയൊരു തലമുണ്ട്. ഗോത്ര ജീവിതവും അവരുടെ ആത്മീയതയും നൃത്തവും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു വലിയ പാരമ്പര്യവും ഏറ്റവും പുതിയ സംഗീത സാങ്കേതികത ഉപയോഗിച്ച് സംഗീതം ചെയ്യുന്ന റഹ്മാനും കൂടി ചേരുമ്പോൾ ഉണ്ടാവുന്ന രണ്ടുപേരും, റഹ്മാനിലും ഒരു സൂഫി എലമെന്റ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ഉണ്ടാവുന്ന ഒരു അത്ഭുതം, സംഗീതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കുക, അതില്ലാതായിക്കളും ഈ അതറിങ് എന്ന് പറയുന്ന ഒരു കാര്യം. അവരെ ശത്രു എന്ന് പറഞ്ഞുകൊണ്ട് ഈ അടുത്ത ഇത് കലയുടെ കാര്യത്തിൽ മാത്രമേ വരുന്നുള്ളൂ. പാകിസ്ഥാനിലെ പാട്ടുകാർ വന്ന് ഇവിടെ പാടുകയാണെങ്കിൽ പാടാൻ പാടില്ല. ഗുലാം അലി അല്ലേ അടുത്ത് പാടാൻ പാടില്ല എന്ന് പറഞ്ഞത്? അതെ, ഗുലാം അലി പാകിസ്ഥാനിയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഗസലുകൾക്കും വലിയ പാകിസ്ഥാനൊന്നുമില്ല.
ഇന്ത്യൻ, ഇതാണ് ഒരു കാര്യം. ഈ സ്പോർട്സിലാണെങ്കിൽ ഇന്ത്യൻ ടീം അവിടെ പോയി കളിക്കുകയാണെങ്കിൽ ഇന്ത്യ കളിക്കുന്നതെന്ന് പറയാം. പാകിസ്ഥാനെ ഇന്ത്യ അടിയറവ് അറിയിച്ചു എന്ന് പറയും കായിക മേളയിൽ. എന്താ പറയാം, അല്ലെങ്കിൽ ഇന്ത്യയെ പാകിസ്ഥാൻ, പാകിസ്ഥാന്റെ മുമ്പിൽ ഇന്ത്യ അടിയറവ് പറഞ്ഞു. പ്രച്ഛന്ന യുദ്ധമായി ആയിട്ടാണ് പലപ്പോഴും സ്പോർട്സ് കായിക ആവിഷ്കാരങ്ങൾ അല്ലെങ്കിൽ സ്പോർട്സ് മാറുന്നത്, കളികൾ മാറുന്നത്. ഇന്ത്യ, ഇന്ത്യൻ ടീം, അത് ക്രിക്കറ്റ് ടീം ആണെങ്കിലും ഹോക്കി ആണെങ്കിലും ഏത് കായികമാണെങ്കിലും നമ്മൾ പറയുക ഇന്ത്യ കളിച്ചെന്നു. പക്ഷേ ലതാ മങ്കേഷ്കറോ അല്ലെങ്കിൽ നമ്മുടെ ഭീംസെൻ ജോഷിയോ ഉള്ള ഒരാൾ പാകിസ്ഥാനിലെ പോയി പാടുകയാണ്, ലോകത്ത് എവിടെ പോയി പാടുകയാണെങ്കിലും ഇന്ത്യ പാടുന്നെന്ന് പറയില്ല. അടുത്തു പറയോ, ഇവിടെ ഗുലാം അലി പാടുന്നു അല്ലെങ്കിൽ ലതാ മങ്കേഷ്കർ പാടുന്നു അല്ലെങ്കിൽ കിഷോരി അമോൺകർ പാടുന്നു എന്നൊക്കെ പറയും. അവിടെ ഇന്ത്യ എന്ന് പറയുന്ന ആ വിഭാഗീയത, വിഭജനം എന്ന് പറയുന്ന ദേശീയതയില്ല, ഭാഷയില്ല, ഒന്നുമില്ല. പക്ഷെ കളിക്കുമെന്ന് പറഞ്ഞു ഇന്ത്യ തോറ്റു, ഇന്ത്യ ജയിച്ചു. അപ്പൊ ഇങ്ങനെ ഇത്തരം ഈ പുതിയ ഒരു അധികാരത്തിന് വേണ്ടിയുള്ള മത്സരം, അധികാരം സമ്പത്തിന് വേണ്ടിയുള്ള മത്സരമാണല്ലോ പൊളിറ്റിക്സ്, ദേശീയത എന്നൊക്കെ പറഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നത്. സമ്പത്തുള്ള രാജ്യങ്ങളെയാണല്ലോ പലപ്പോഴും ലക്ഷ്യം വെക്കുന്നത്. അതുണ്ടാക്കിയിട്ടുള്ള മുഴുവൻ ഹിംസയും എല്ലാതരം വിഭാഗീയതയും ഒക്കെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു ഒരു വലിയൊരു നിത്യമായ ഒരു ഒരു പ്രസക്തി എല്ലാ കാലത്തും കലകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഏത് അധികാരശക്തി, ഏത് അധികാരിക പ്രയോഗങ്ങളിലും, ഏത് രാജ്യത്തും, ഏത് രാഷ്ട്രീയ വ്യവസ്ഥയിലും അവരുടെ ആദ്യത്തെ ഇര എന്ന് പറയുന്നത് കലാകാര ആർട്ടിസ്റ്റുകളാണ്, സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. പിന്നെ വരുന്നുള്ളൂ അത്. കൊല ചെയ്യപ്പെടുന്നത് പുൽവർഗിയായിരിക്കാം, പക്ഷേ ഈ നാട്ടിൽ ജീവിക്കുന്ന ഏറ്റവും തിന്മ നിറഞ്ഞ മനുഷ്യനല്ല അയാൾ, ഒട്ടും തിന്മയാൾക്കില്ല എന്ന് പറയാം. പക്ഷേ അത് ഏറ്റവും വലിയ തിന്മയുള്ള ആളുകൾ വളരെ സുഖമായി നാട്ടുകൂടെ ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് ഇവർ ഈ ആർട്ടിസ്റ്റുകൾ കലാരൂപങ്ങളോട്, കലാകാരന്മാരോട്, എഴുത്തുകാരോട് പലപ്പോഴും അധികാരം എന്ന് പറയുന്നത്, എപ്പോഴും അവരെ ഇരയിയുന്നു എന്ന് പറയുന്നത്, അധികാരത്തിന്റെ നിലനിൽപ്പ് അതറിങ് എന്ന് പറയുന്ന അവരനെ നിർമ്മിക്കുന്നതിലും അവരനെ ശത്രുവാക്കുന്നതിലും പരസ്പരം വിഭാഗീയതയും എതിർപ്പും സൃഷ്ടിച്ചുകൊണ്ട് ഹിംസയുടെ ഒരന്തരീക്ഷം നിത്യമായി നിലനിർത്തുക എന്നുള്ളതാണ്. ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും പൂഞ്ചിൽ വെടിവെപ്പില്ലെങ്കിൽ ഇന്ത്യൻ പട്ടാളത്തിനും ഇന്ത്യൻ നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർക്കും സമാധാനമില്ല, രാജ്യരക്ഷാമന്ത്രിക്കും സമാധാനം ഉണ്ടാവില്ല. കാരണം ഈ രാജ്യരക്ഷ എന്ന് പറയുന്ന വലിയ കോടികളുടെ ഏർപ്പാട് നടക്കുന്നത് ഈ അതിർത്തിയിലെ ഈ അക്രമത്തിന്റെ പേരിലാണ്. ഇത് ഇന്ത്യയിലെ മാത്രം അവസ്ഥയല്ല. അപ്പം ഫെബ്രുവരി 19 ഏറ്റവും നിജമായ ഒരു സംഭവം നടന്നു. അത് വളരെ നടന്നത് പാകിസ്ഥാനിലാണ്, ഇതേ ചൈനയിലാണ്. കാശ്മീർ പോലെ തന്നെ പാകിസ്ഥാനും ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ് ഉയ്ഗൂർ മുസ്ലിങ്ങൾ താമസിക്കുന്നത്. അവിടെ ഏറ്റവും പ്രശസ്തനായ ഒരു കവിയും പാട്ടുകാരനുമാണ് അദ്റഹീം ഹൈത്ത് എന്ന് പറയുന്നത്. അദ്റഹീം ഹൈത്ത് 2 വർഷമായി അദ്റഹീം ഹൈത്തിനെ കാണാനില്ല. അദ്റഹീം ഹൈത്തിന് എന്ത് ചെയ്തു, കഴിഞ്ഞ ദിവസം ഒരു വിദേശ പത്രങ്ങളും ചാനലുകളും റിപ്പോർട്ട് ചെയ്യുന്നു അബ്ദുറഹീം ഹൈത്ത് കൊല്ലപ്പെട്ടു, ചൈനീസ് തടവറയിൽ കൊല്ലപ്പെട്ടു. എന്തുകൊണ്ട്, എന്തിനു കൊല്ലപ്പെട്ടു? അബ്ദുറഹീം ഹൈത്ത് അവിടെ ഉള്ള ഈ പ്രദേശത്തിലെ ആളുകളുടെ ഭാഷയ്ക്കും സംസ്കാരത്തിനും വേണ്ടിയാണ്, അയാളിലൂടെയാണ് ആ ഭാഷയും സംസ്കാരവും ഇപ്പം പുറംലോകം അറിയുന്നത്. അദ്റഹീം ഹൈത്ത് ഇവിടെ ഗുൽബർഗി കൊല്ലപ്പെടുമ്പോൾ അവിടെ അദ്റഹീം ഹൈത്ത് കൊല്ലപ്പെടുന്നു. ഇത് ശ്രദ്ധിക്കുക തന്നെ, ഇവർക്ക് പലപ്പോഴും അധികാരത്തിന് ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് ആർട്ടിസ്റ്റുകളെയാണ്, കലയാണ്, സംസ്കാരമാണ്, സാഹിത്യമാണ്. ബാക്കി എല്ലാത്തിനെയും നമ്മൾക്ക് ആയുധം കൊണ്ട് കീഴ്പ്പെടുത്താൻ പറ്റും. എല്ലാത്തിനെയും, ഏത് ശക്തിയെയും ആയുധം ഉപയോഗിച്ചുകൊണ്ട് കീഴ്പ്പെടുത്താൻ പറ്റും. മറ്റു ശത്രുവിനെ, മറ്റു രാജ്യത്തെ കീഴ്പ്പെടുത്താം, മറ്റു രാഷ്ട്രീയ പാർട്ടിയെ കീഴ്പ്പെടുത്താം, അവരെ വെട്ടിക്കൊല്ലാം ഒക്കെ ചെയ്യാം. പക്ഷേ ഒരു എഴുത്തുകാരന്റെ വാക്കുകൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരാളുടെ സംഗീതത്തെ എന്ത് ചെയ്യാം? പാടിപ്പോയ പാട്ടിന് എന്ത് ചെയ്യാൻ പറ്റും? സംഗീതത്തിന് അതിന് ആയുധമുണ്ടോ? കവിതയ്ക്കെതിരെ ആയുധമുണ്ടോ? ഇല്ല. അതിന്റെ മുമ്പിൽ നിഷ്പവനായി പോകുന്നു.
ലോകത്തെ മുഴുവൻ വിറപ്പിച്ച ഏറ്റവും ക്രൂരത കാണിച്ച ഹിറ്റ്ലർ നിസ്സഹായനായി പോയി ആരുടെ മുമ്പിലാണ്? ചാപ്പിയുടെ മുമ്പിലാണ്, അല്ലേ? അദ്ദേഹത്തിന്റെ സിനിമയല്ലേ ഹിറ്റേറ്റർ എന്ന സിനിമയുണ്ട്. ഹിറ്റ്ലറെ അനുകരിച്ച് കളിയാക്കുന്ന ഒരു സിനിമ എന്ത് ചെയ്യാൻ പറ്റും? ചാപ്പിളിനോട് പരിഹസിച്ച് എന്ത് ചെയ്യാൻ പറ്റും? മിമിക്രി കലാകാരന്മാരെ എന്ത് ചെയ്യാൻ പറ്റും? രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത്തരത്തിലുള്ള അധികാരത്തിന്റെ മുഴുവൻ ഹിംസയും പരാജയപ്പെടുന്ന ഒരു രംഗം എന്ന് പറയുന്നത് കലയുടെ രംഗമാണ്, സംഗീതത്തിന്റെ രംഗമാണ്. അത് ഞാൻ പറഞ്ഞു വെച്ചത് ഈ രണ്ട് ഇതിൻ്റെ ഒരു പ്രസക്തി എന്തിനാണ് നമ്മളിങ്ങനെ കവിതയെ പറ്റിയിട്ടും കഥയെ പറ്റിയും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തിനാണ് എൻ്റെ ജീവിതം പാഴാക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിലായിരിക്കും അതിൻ്റെ ഒരു അതിൻ്റെ പ്രസക്തി എന്ന് പറഞ്ഞ ഇതാണ്. നമ്മുടെ പ്രകൃതിയിലെ ചില സൂക്ഷ്മ ജീവികൾ പുറമേ നിന്ന് നോക്കുമ്പോൾ അതിന് വലിയ പങ്കൊന്നുമില്ല, ചെറിയ കൃമികൾ, കീടങ്ങൾ, പ്രാണികൾ. എന്താണ് ഇതിൻ്റെ ഒരു ആവശ്യം ഭൂമിയിൽ എന്ന് പലപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ട്. ഇതെന്തിനിങ്ങനെ ഈശ്വരൻ ഈ പുഴുക്കളൊക്കെ സൃഷ്ടിച്ചു ഭൂമിയിൽ? ഈശ്വരന് മനോഹരമായ മാൻ, മയിൽ, കുയിൽ, തത്ത, ഇത് മാത്രം പോരായിരുന്നു ദൈവത്തിന് വേറെ? ദൈവം എന്തിനു നമ്മളിങ്ങനെ അറപ്പുണ്ടാക്കുന്നത്, നമ്മളെങ്ങനെ കടിക്കുക, മന്തുക, തൊട്ടാൽ കൊള്ളുക, ഇത്തരത്തിലുള്ള ജീവികളെന്നെ സൃഷ്ടിച്ചു എന്ന് ചോദിക്കാറ്? പക്ഷേ ഒറ്റക്കാഴ്ചയിൽ അറപ്പുളവാക്കുന്ന ഈ കൃമികീടങ്ങളാണ് ഈ പ്രകൃതിയെ ശുദ്ധീകരിക്കുന്നത്, അല്ലേ? മണ്ണിൽ അടിഞ്ഞുകിടക്കുന്ന മുഴുവൻ മാലിന്യങ്ങളും, ടോക്സിക് ആയിട്ടുള്ള മുഴുവൻ എല്ലാ മാലിന്യങ്ങളെയും ആഹരിച്ച് ആഹരിച്ച് ഈ പ്രകൃതിയെ, ഈ മണ്ണിനെ, വായുവിനെ ശുദ്ധീകരിക്കുന്ന വലിയൊരു ധർമ്മമാണ് പ്രകൃതിയിൽ ഈ ജീവികൾ ചെയ്യുന്നത്. ഒറ്റക്കാഴ്ചയിൽ അവർക്ക് ശക്തിയില്ല, അവർക്ക് വലിയ നട്ടലില്ല, കൊമ്പല്ലില്ല, കൊമ്പുകളില്ല. ഒരു പുഴുവിനൊക്കെ നിശബ്ദം സ്ഥലനായ ഒരു പുഴു നോക്കുക, അത് പോകുന്ന പോക്കുകൾ നിങ്ങൾ കണ്ടിട്ടില്ല. ആരെയും ശ്രദ്ധിക്കാതെ ഏകാന്തമായിട്ടൊരു ധ്യാനത്തിനൊരു ബുദ്ധം പോകുമ്പോഴാണ് പോകുന്നത് ഈ പുഴു മണ്ണിപ്പടെ. അതിനെന്താ പങ്ക്? ഒന്നുമില്ല, ഒന്നും അറിയില്ല. അതിനെ എഴുത്തും അത് അത് ഭൂമിയെ, പ്രകൃതിയെ വായിക്കുന്ന സ്വന്തം ശരീരം കൊണ്ട് തന്നെയാണ്. അതാണ് അതിൻ്റെ വായനയും എഴുത്തും ഒക്കെ നടത്തുന്നത് അതിൽ കൂടെയാണ്. അതിൻ്റെ പോയ പാതയിലൊക്കെ അതിങ്ങനെ അടയാളം ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ അത് ചെയ്യുന്ന ധർമ്മം എന്ന് പറയുന്നത് പ്രകൃതിയിലെ ഏറ്റവും വലിയ ധർമ്മമാണ്. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഈ പാട്ടുകാരും എഴുത്തുകാരും ചിത്രകാരന്മാരും നർത്തകരും ഒക്കെ നർത്തകന്മാരും ഒക്കെ ചെയ്യുന്നത് ഈ ഭൂമിയിലെ ഈ സൂക്ഷ്മകോശ ജീവികൾ ചെയ്യുന്നത് ഞാൻ മുമ്പ് എഴുതിയിട്ടുണ്ട്. ഈ ചെയ്യുന്ന ധർമ്മമാണ് ഭാഷയെ ശുദ്ധീകരിക്കുക എന്ന് പറയുന്നത്. ഭാഷയിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മുഴുവൻ മാലിന്യങ്ങളും ആഹരിച്ചാഹരിച്ച് കവി നീലകണ്ഠനായി തീരുന്നു. വിഷം കുടിക്കാൻ ശിവനാകുന്നു. അമൃത ആഹരിക്കാൻ ദൈവങ്ങളുണ്ടാവും, അധികാരികളുണ്ടാവും, സമ്പന്നരുണ്ടാവും. വിഷം കഴിച്ചിരുന്ന ജീവികളായിട്ട് ഇതാണ് ഓരോ കവിയും ഭാഷയിലെ സംസ്കാരത്തിൽ ഓരോ കവി ഓരോ കലാകാരൻ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഒരു ഒരു ധർമ്മമാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഇത് നിന്നു പോകണമെന്നും നിന്ന് നിലനിന്ന് പോരുന്നതും അത് നമ്മളത് നിലനിർത്തണമെന്ന് പറയുന്നതിന് കാരണം ഇത് മുഴുവൻ ഇല്ലാതായി കഴിഞ്ഞാൽ അത് വലിയൊരു പ്രകൃതിയിൽ നമ്മുടെ ഈ കൃത്രിമ വളങ്ങളും വിഷാംശങ്ങളും പ്രകൃതിയെ എങ്ങനെ ജീവിക്കാൻ പറ്റാത്തതാക്കി തീർത്തു പോകും? എങ്ങനെ അന്തരീക്ഷം ഊഷ്മാവും അല്ലെങ്കിൽ മണ്ണിലെ വെള്ളത്തിൻ്റെ അംശവും ഒക്കെ കുറഞ്ഞത് കുറഞ്ഞു കുറഞ്ഞ് മരുവൽക്കരണം പ്രകൃതിയിൽ നമ്മുടെ സംസ്കാരം ഉണ്ടാക്കിയോ? സിവിലൈസേഷൻ സംസ്കാരമല്ല, നാഗരികത എങ്ങനെ അതെങ്ങനെ ഈ പ്രകൃതിയെയും നമ്മുടെ ചുറ്റുപാടിനെയും ജീവിക്കാൻ കഴിയാതാക്കി തീർത്തു പോകും? അതേപോലെ തന്നെ സംസ്കാരത്തിലും നടക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു മരുവൽക്കരണം. ആ മരുവൽക്കരണത്തെ തടയുന്നത് കൃത്യമായി പറഞ്ഞാൽ ഈ എഴുതുന്നവരും വായിക്കുകയും പാടുകയും ചെയ്യുന്ന ആളുകളാണ്. അവരാണ് ഇതിനെ ഈ പ്രകൃതിയുടെ തന്നെ തുല്യമായിട്ടുള്ള സംസ്കൃതി എന്ന് പറയുന്നതിനെ ഏറ്റവും ജീവിതയോഗ്യമാക്കി നിർത്തുന്ന വലിയൊരു പങ്കാണ് ഇവർക്കുള്ളത്. ആ ഒരു വിശാലമായ അർത്ഥത്തിൽ വേണം ഇതിനെ കാണാൻ. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ മനസ്സിൽ അടിഞ്ഞുകൂടുന്ന മുഴുവൻ ഇത്തരത്തിലുള്ള ശത്രുത, രാജ്യാതിർത്തികൾ, അല്ലെങ്കിൽ ഇത് മുഴുവൻ ഒക്കെ നമ്മൾ നിർമ്മിച്ച അതിർത്തിയല്ലേ, ഓരോ പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടാക്കി വന്ന് ഉണ്ടാക്കിയത്, ഇതിനെ മുഴുവൻ അപ്പുറത്തായിട്ടുള്ള വലിയൊരു ലോകം സ്വപ്നം കാണാൻ സൂഫി സംഗീതത്തിലുള്ള പോലെ, അല്ലെങ്കിൽ നമ്മുടെ പഴയ കീർത്തനങ്ങളിലും വലിയ മഹാകവികളുടെ കൃതികളിലും ഒക്കെ നമ്മൾ വായിച്ചിട്ടുള്ള, അല്ലെങ്കിൽ വലിയ ചിന്തകരുടെ ജീവിതത്തിൽ വായിച്ചതുപോലുള്ള ഒരനുഭവം ഉണ്ടാകുന്നത് ഒരു പക്ഷേ ഈ നമ്മൾ ആർജിച്ചു വന്ന ഈ സംസ്കൃതിയുടെ ശക്തി കൊണ്ടായിരിക്കാം. അതൊരു സ്വാന്തന പ്രക്രിയ തന്നെ മാത്രമല്ല, അത്
അതിൽ തന്നെ ചെറുത്തൊലിപ്പുകളുണ്ട്, എല്ലാം ഉണ്ട് അതിനകത്ത്, എല്ലാം വരുന്നുണ്ട് അതിനകത്ത്. അതാണ് അതിൻ്റെ ഒരു പ്രസക്തി എനിക്ക് തോന്നുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് എടുത്താണ് ഞാനതിങ്ങനെ പലപ്പോഴും ആലോചിച്ച സമയത്ത്, ഈ എന്തുകൊണ്ട് ഈ പ്രകൃതി എന്ന് പറയുന്നത്, ഞാൻ ഈ എടുത്ത് കഴിഞ്ഞാൽ പറയുന്നത് ഒരു നാട്ടിൽ പോയി താമസിച്ച സമയത്താണ് അതിൻ്റെ ഒരു അത് ചുറ്റും നോക്കിയപ്പോഴാണ് അതിൻ്റെ ഒരു ഒരു സവിശേഷത എന്ന് പറയുന്ന ഒരു കാര്യം. പാരിസ്ഥിതികമായ കാര്യങ്ങൾ എങ്ങനെ എഴുത്തിനെ നമ്മൾ അറിയാതെ തന്നെ നിർണയിക്കുന്നു എന്നുള്ള ഒരു കാര്യം തോന്നുന്നു. എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും ഈ കലാസൃഷ്ടികൾക്ക് ഏതെങ്കിലും ഒരു പ്രകൃതി മൂലകവുമായിട്ട് തന്നെ ബന്ധമുണ്ടെങ്കിൽ അത് വെള്ളവുമായിട്ടാണ്, ജലാംശം എന്ന് പറയുന്നത്. അവിടേക്കാണ്, ജലാംശമുള്ളിടത്തിലേക്കാണ് നമ്മളെ എല്ലാ വേരുകളും ചേർന്ന് പോകുന്നത്, ചെന്ന് ചെല്ലുന്നത് എൻ്റെ നനവ് തേടിയിട്ട്. പ്രകൃതിയിലെ ജലാംശം കണ്ടെത്തുക എന്ന് പറയുന്നതാണ് ഭൂമി സംസ്കാരം. ഇത്രയും കാലം എവിടെ വെള്ളമുണ്ട് എന്ന് അന്വേഷിച്ചാണ് നമ്മുടെ എല്ലാ യാത്രകളും, എല്ലാ പലായനങ്ങളും. അത് ഗോത്രമാണെങ്കിലും വംശമാണെങ്കിലും ആണെങ്കിലും ആളുകൾ മൊത്തം സഞ്ചരിക്കുന്നത് വെള്ളാന്വേഷണം തുടക്കം തൊട്ടിങ്ങോട്ട്, ബൈബിളിൽ തൊട്ടിങ്ങോട്ടുള്ള യാത്രകൾ അറിയാം. എക്സോഡസ് എന്ന് പറയുന്നത് പലായനങ്ങൾ, പലായനമാണല്ലോ മൊത്തം ചരിത്രം, മനുഷ്യചരിത്രം മൊത്തം പലായനം. ഇവിടുത്ത് പറ്റ ജീവിക്കാൻ പറ്റില്ല, കേരളത്തിൽ നിന്നാണ് നമ്മൾ പലായനം ചെയ്യേണ്ടി വന്ന്. അടുത്ത കാലം ആയിക്കൊണ്ടിരിക്കുകയാണ്, ചൂട് കൂടുന്നു, കൂടി വരുന്നു, ഇവിടുന്ന് പലായനം പലരും പോയി കഴിഞ്ഞു കൊടുന്നു. പണമുള്ളവനൊക്കെ പലയിടത്തും പല രാജ്യങ്ങളിലും പോയിട്ട് ഭൂമി വാങ്ങിച്ച് അവിടെ വീടൊക്കെ വെച്ച് തുടങ്ങി. ഏറ്റവും പുതിയ ആളുകൾ സമ്പന്നർ പോയി താമസിക്കാൻ പോകുന്നത് കേരളവുമായി വളരെയധികം ബന്ധമുള്ള കോസ്റ്റോറിക്ക എന്ന് പറയുന്ന ഒരു ഐലൻഡിലാണ്. അവിടെ ഇത്രമാത്രം പ്രകൃതി മാലിന്യം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും അവരെ ഏറ്റവും ലോകത്തെ ഏറ്റവും വലിയ പ്രകൃതി സംരക്ഷണ രാഷ്ട്രമായിട്ട് വന്നത് കോസ്റ്റോറിക്കയാണ്. പാവം ദ്വീപാണ്, നമ്മൾ മുഴുവൻ അവിടെ പോയി താമസിച്ച് അതും ഇതുപോലെ തന്നെ മലിനമാക്കും. അപ്പോഴേക്കും പുതിയൊരു ഇത് ഞാൻ പറഞ്ഞു വെച്ചാൽ, ഈ പലായനങ്ങൾ എക്സോഡസ് എന്ന് പറയുന്നത് ജലം അന്വേഷിച്ചിട്ടുള്ള ഒരു പോക്കാണ് പ്രകൃതിയിലെ മനുഷ്യൻ. എല്ലാ വംശങ്ങളും അങ്ങനെ ചെയ്യുന്നത്, ഒരു താഴ്വരയിൽ നിന്ന് ആ താഴ്വരയിൽ കൃഷി ചെയ്യാനും ജീവിക്കാനും ആടുമാടുകളെ വളർത്താനും പറ്റാതായപ്പോൾ അതേപോലെ മറ്റൊരു താഴ്വരയിൽ നിന്ന് യൂഫ്രട്ടീസിന്റെ തീരത്ത് നിന്ന് സിന്ധുവിന്റെ തീരത്തിലേക്ക്, സിന്ധുവിന്റെ നിന്ന് ഗംഗാ തീരത്തേക്ക്, അവിടെ നിന്ന് കാവേരി തീരത്തിലേക്ക്, ഇങ്ങനെ 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 നാടന് അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളിലും നദികളെ ജലത്തിന് ചുറ്റുമാണ് വൻ തടാകങ്ങൾ, വലിയ നദികൾ. ഇതിൻ്റെ ഈ ജലം അന്വേഷിച്ചാണ് നമ്മൾ നടക്കുന്നത്. നമ്മൾ തന്നെ ഒരു ഒരു ഗൃഹനിർമ്മാണം പണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവിടെ ആദ്യം നമ്മൾ നോക്കുന്നത് കിണറിനെ പറ്റിയ സ്ഥലമാണ്, വെള്ളം ഉണ്ടോന്നാണ് നോക്കുക. വെള്ളമില്ലാത്തടത്ത് നമ്മൾ ഒരിക്കലും ഒരു വീട് ഉണ്ടാക്കാൻ നിൽക്കില്ല. ഈ വെള്ളത്തിന് വലിയൊരു ഒരു സവിശേഷത ഉണ്ട്. നിങ്ങൾ കൂപശാസ്ത്രം എന്നൊരു പുസ്തകം പറ്റിയെങ്കിൽ വായിച്ചു കൊടുക്കണം. എൻ കോയിത്തിട്ട എന്ന് പറയുന്ന അത്രയൊന്നും അറിയപ്പെടാത്ത ഒരു ഒരു പാവം സ്കൂൾ അധ്യാപകൻ, അദ്ദേഹത്തിന് ജീവിതകാലം മുഴുവൻ അന്വേഷിച്ച് അന്വേഷിച്ചിട്ട് അദ്ദേഹം ഒരു ഗ്രന്ഥം കൂപശാസ്ത്രം എന്നൊരു ഗ്രന്ഥം. അത് എങ്ങനെയാണ് പഴയ ആശാരിമാർ, പണ്ടത്തെ കിണർ കുഴിക്കുന്ന ആശാരിമാർ എങ്ങനെയാണ് പ്രകൃതിയിൽ വെള്ളത്തിന്റെ സാന്നിധ്യം അറിയുന്നത്? ഇന്നത്തെ പോലെ യാതൊരു ഇന്ന് നമുക്കറിയാം വെള്ളം വെള്ളമുള്ളതെന്ന് യന്ത്രം വെച്ചാൽ പറയാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ കുഴൽക്കിണർ കുഴിച്ചാൽ ഏറ്റവും അടിയിലുള്ള വെള്ളം എടുക്കാം. പക്ഷെ ആദ്യകാലത്തെ ഈ നാട്ടാശാരിമാർ അവർ ഇത് കണ്ടെത്തിയ ഒരു രീതി ഉണ്ട്. അവരൊരു ഒരു പ്രകൃതി പ്രത്യേക ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ, ഒരു പറമ്പിൽ കയറി കഴിഞ്ഞാൽ, ഒരു തൊടിയിൽ വന്നു കഴിഞ്ഞാൽ അത് ചുറ്റും നിരീക്ഷിച്ചിട്ട് അവിടുത്തെ മരങ്ങൾ നോക്കുന്നു, മരങ്ങളുടെ ഇലകളുടെ ആകൃതി നോക്കുന്നു, അതിൻ്റെ പച്ചപ്പ് നോക്കുന്നു, നിറം നോക്കുന്നു. ആ നോക്കിയിട്ട് അഗ്രം പൂത്തുപോകുന്ന ഇലകളുള്ള ഒരു തൊടിയാണെങ്കിൽ അവിടെ വെള്ളത്തിന് സാന്നിധ്യം കുറവാണെന്ന് അവർക്കറിയാം. മണ്ണെടുത്ത് നോക്കിയവർക്കറിയാം, മണ്ണ് കുറച്ച് ഉള്ളുന്നെടുത്തിട്ട് അത് അത് അതിനകത്ത് പഴയ അഴുകിപ്പോവാതെ മുടിയോ അതുപോലുള്ള നാരുകളോ കണ്ടു കഴിഞ്ഞവർക്കറിയാം അവിടെ വെള്ളമില്ല. വെള്ളമുണ്ടെങ്കിൽ അതൊക്കെ വെള്ളം ചുറ്റിനെ ശുദ്ധീകരിക്കും. മുടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുഴിക്കണ്ടെന്ന് പറയാം. കുറച്ചുകൂടി മുള്ളോട്ട് കുഴിച്ചിട്ട് ഗന്ധകമണം വരുന്ന പാറയോ അല്ലെങ്കിൽ മണ്ണോ ഉണ്ടെങ്കിൽ നോക്കണ്ട, വെള്ളത്തിൻ്റെ ഒന്നും ഉണ്ടാവില്ല. ഇതൊക്കെ അനുഭവജ്ഞാനത്തിലൂടെ അവർക്ക് ഉണ്ടാക്കിയിട്ടില്ല. അവർ പലതരത്തിലെ ട്രയൽ ആൻഡ് എറർ ആ രീതിയിലൂടെ അവർ ജലത്തിൻ്റെ സാന്നിധ്യം അറിയുകയാണ്. ഇങ്ങനെ ഇത് മുഴുവൻ അനുഭവിച്ചും പരിശീലിച്ചും ഒക്കെ ഈ അനുഭവത്തിൽ നിന്ന് അവർക്ക് അറിയാതൊരു അബോധമായ ജ്ഞാനമുണ്ടാവുകയും ക്രമേണ മണ്ണിൽ ചെവി ചേർത്ത് വെച്ചു കഴിഞ്ഞാൽ ഉള്ളിലെ നീരൊഴുക്ക് കേൾക്കാമെന്നും പറയുന്നുണ്ട് അവർ.
ഒരു കവി അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ ചെയ്യുന്നത് ഇത് തന്നെയാണ്. അയാൾ ഭാഷയിൽ അനുഭവ സമൂഹത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ അയാൾ അനുഭവത്തിലൊക്കെ അയാൾ ഇങ്ങനെ നിരീക്ഷിച്ചിട്ടു. അയാൾക്കറിയാം ഏതാണ്, എവിടെയാണ് കവിതയുള്ളത്, എവിടെയാണ് വെള്ളമുള്ളത് എന്നൊരു പഴയ ഒരു നാട്ടാശാരി അറിയുന്നത് പോലെ തന്നെ ഒരു പോയറ്റിനറിയാം എവിടെയുണ്ട്, ആശാനറിയാം എവിടെ തുടങ്ങണം. മറ്റത് എവിടെ വെള്ളത്തിന് കിണറിനുള്ള കുറ്റി അടിക്കുക എന്ന് പറഞ്ഞ വലിയൊരു കാര്യമുണ്ട്. അതൊരു വല്ലാത്ത ഒരു പ്രക്രിയയാണത്, തെറ്റിപ്പോകാൻ പാടില്ല. അടമാനം കുഴിച്ചിട്ട് ഇന്നത്തെ ജെ സി ബി വെച്ച് കുഴിക്കുകയാണെങ്കിൽ പോലെയല്ല, ആ കുറ്റി അടിക്കുക, കുറ്റി അടിക്കുക എന്നൊക്കെ പാലക്കാടവർക്ക് അറിയില്ലേ, കുറ്റി അടിക്കുക എന്ന ഏർപ്പാടുണ്ട്. അവിടെ ഒരു കുറ്റി നാട്ടും, അവിടെയാ കുഴിക്കുക, അവിടെ കുഴിച്ചാൽ വെള്ളം ഉണ്ടാവും. തെറ്റിപ്പോയാൽ പിന്നെ ഇയാളുടെ വിശ്വാസം മൊത്തം പോയി. ആ കുറ്റി അടിക്കുന്ന പ്രക്രിയ പോലെ തന്നെയാണ് ആ പുഷ്പമേ എന്നും പറഞ്ഞ ആശയം തുടങ്ങിയിട്ടുണ്ടാവുക എന്ന് എൻ്റെ വിശ്വാസം. ആ ഒരു പുഷ്പ വീണപൂവ് എന്ന് പറയുന്ന വലിയൊരു മേഖലയിൽ വ്യാപരിക്കുകയും ആലോചിക്കുകയും അവിടെ ഇങ്ങനെ അവിടുത്തെ അഗ്രം കൂർത്ത ഇലകൾ നിരീക്ഷിക്കുകയൊക്കെ ചെയ്ത ശേഷം ആ ഒരു വാക്കിൽ ചെന്ന് തറക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇത്തരത്തിലുള്ള ഒരു ചെലവുമായി ബന്ധപ്പെട്ട വാട്ടർ എന്ന് പറയുന്നതിൽ ഇത് ഏത് ഭാഷയിൽ നിങ്ങൾക്കറിയാം. സംസ്കാരം എന്ന് പറഞ്ഞൊരു ജലം അന്വേഷിച്ചുള്ള യാത്രയായതുപോലെ തന്നെ കവിതയിലും ഇതുപോലെ തന്നെ ഭാഷയിലെ ജലമന്വേഷി ഭാഷയുടെ ഒരു ഭൂമിയാണ്. അവിടെ നോക്കിയാൽ അറിയാൻ പറ്റും കിണർ കുഴിക്കുന്നത് പോലെ തന്നെ കുട്ടിയാണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ടത്. എൻ്റെ നാട്ടിൽ എനിക്ക് ഞങ്ങൾ തറവാട് വിറ്റ സമയത്ത് ഞാൻ കിണറിൻ്റെ മറ്റൊരു വലിയൊരു സിദ്ധി മനസ്സിലാക്കിയപ്പോഴാണ്. ഇത് ഞാൻ എഴുതിയ കാര്യമാണ്. പഴയ വീട് വിറ്റു കോഴിക്കോട് പട്ടണത്തിലേക്ക് താമസം മാറ്റാൻ പോയ സമയത്ത് അവിടെയുള്ള മുഴുവൻ കാര്യങ്ങളും എനിക്ക് ലോറിയിൽ കയറുന്നുണ്ട്. പഴയ കട്ടിൽ കയറി, എല്ലാ ആയുധ പിന്നെ വീട്ടുപകരണങ്ങളെല്ലാം കയറി, വീടിൻ്റെ പഴയ വീട് പൊളിച്ച് അതിൻ്റെ കല്ല് കട്ടില മരങ്ങൾ വരെ എല്ലാം പോയി. പക്ഷെ അവിടെ നിന്ന് വരാത്തത് ആ വീട്ടിലെ കിണറുമാണ്. അത് ഒരു കാരണവശാലും ലോറി കയറില്ല, ഒരു കാരണവശാലും അത് മാറ്റി മറ്റു സ്ഥലത്ത് സ്ഥാപിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ ഏകം എന്ന് പറയുന്ന, യുണീക്ക് എന്ന് പറയുന്ന ഒരു സാധ്യത യുണീക്ക് എന്ന് പറയുന്ന വലിയൊരു ഒരു സാധ്യതയാണ്. അത് ഒന്ന് മാത്രമേ ഉള്ളൂ, അതുപോലെ ഒന്ന് മാത്രമേ ഉള്ളൂ, അതുപോലെ മറ്റൊന്നും ഉണ്ടാവില്ല. അതാണ് ജലസാന്നിധ്യത്തിന്റെ ഇത്തരം ജലാശയങ്ങളുടെ എന്ന് പറയാൻ പറ്റും. ജല ആശയമാണ് പോയട്രി എന്ന് പറഞ്ഞൊരു ജല ആശയം പോലെ ജലാശയമാണ്. അതായത് അതിനകത്തുള്ള അത് അവിടെ മാത്രം സാധിക്കും, അത് മറ്റൊന്നിലോട്ട് നമുക്ക് മാറ്റിവെക്കാൻ കഴിയില്ല. ബാക്കി നിങ്ങൾക്ക് എന്തും നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. വേണ്ടവൻ അവിടുന്ന് മുക്കിയെടുക്കുക, അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് കുടിക്കുക എന്നല്ലാതെ കിണർ പൊങ്ങി വന്ന് നിങ്ങളോട് വെള്ളം കുടിച്ചു എന്ന് പറയില്ല. ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. വീട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റി മാറ്റി വെക്കാം, തിരിച്ചു വെക്കാം, പുതിയ ആയുധം ഉണ്ടാക്കുക, ഇതിനകത്ത് ഒരു 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 കാര്യമൊന്നും സാധ്യമല്ല. അത് നിങ്ങൾ തൊട്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മുക്കിയെടുക്കാം, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇത് ഇത് ഈ ഇത് ഇങ്ങനെ സംസ്കാരവും നമ്മുടെ പാരമ്പര്യവുമായ എല്ലാം ബന്ധപ്പെട്ട് ഇങ്ങനെ മെറ്റഫോറിക്കലായി പറഞ്ഞുവാണെങ്കിൽ ധാരാളം പോവാമെങ്കിലും ഇതിൻ്റെ ഒക്കെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ്. കവിതയുടെ അല്ലെങ്കിൽ കവിതയും ഭാഷയും സംസ്കാരവും ഒക്കെ ബന്ധപ്പെട്ടുള്ള പിന്നെ മറ്റൊരു കാര്യം ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോവാണ്, അങ്ങനെ ഒരു പ്രഭാഷണമായിട്ട് കാണണ്ട. ഏറ്റവും പ്രതിസന്ധി ഘട്ടങ്ങളിൽ എന്ന് പറയുന്നത് വേദനിക്കുന്ന അവസരങ്ങളിൽ മനുഷ്യൻ എഴുതുക സൈദ്ധാന്തിക ലേഖനങ്ങളോ അല്ലെങ്കിൽ ഒന്നുമല്ല. അപ്പോൾ മനുഷ്യൻ്റെ ആവിഷ്കാരം കവിതയായിരിക്കും. അത് നമുക്ക് പഠിക്കാനുള്ള പോലെ അക്കാദമിക് മികവുള്ള കവിതയായിരിക്കില്ല, ഏത് ഘട്ടത്തിലാക്കുകയാണെങ്കിലും. ഇപ്പൊ ദുരന്തഘട്ടത്തിൽ പരാജയപ്പെട്ടു പോകുന്നു എന്ന് തോന്നുമ്പോൾ പോയട്രിയാണ്. അത് സെക്കൻഡ് വേൾഡ് വാറിലൊക്കെ ഹോളോകോസ്റ്റ് പോയട്രി എന്നൊക്കെ സമാഹാരമൊക്കെ നിങ്ങൾ വായിച്ചറിയാൻ പറ്റും. നാസി ക്യാമ്പിലകപ്പെട്ടിട്ടുള്ള ജൂതന്മാരുടെയും കമ്മ്യൂണിസ്റ്റുകളുടെയും ആവിഷ്കാരം അതൊന്നും വിശ്വത്തര കവിതകളല്ല. പക്ഷെ അതിലൂടെ ഒക്കെ ഉള്ള അവർ ആവിഷ്കരിക്കുന്ന ഒരു ഒരു അർജൻസി എന്ന് പറയുന്നത് കൊല അറിവ് അറിവുശാലയിലേക്ക് കൊണ്ടുപോകുന്ന മൃഗത്തിന്റെ അവസാന തിരിഞ്ഞോട്ടം പോലെയാണ് പലപ്പോഴും ഒരു വരി. ഇന്ത്യയിൽ തന്നെ എമർജൻസി കാലത്ത് പല ആളുകളും വന്ന് കവിത ചെയ്തിട്ടുണ്ട്. വോയിസ് ഓഫ് എമർജൻസി, അടിയന്തരാവസ്ഥയുടെ ശബ്ദങ്ങൾ എന്നൊക്കെ പറഞ്ഞ പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. അവരാരും പിന്നെ കവിത ചെയ്തിട്ടില്ല. ആ ഒരു കവിതയിൽ തീരുന്നു പല കാര്യങ്ങൾ. അവരൊന്നും വലിയ കവികളായിട്ടില്ല, ധാരാളം ധാരാളം കവികളുണ്ട്. ശ്രീചന്ദ്രൻ എഴുതിയ പുസ്തകം മലയാളത്തിലുണ്ട്.
ആ കവികളൊക്കെ പിന്നെ എങ്ങോട്ട് പോയി? അതെ, ചില ആളുകൾ കച്ചവടക്കാരായി, ചില സർക്കാർ ഉദ്യോഗസ്ഥരായി, അവരെ കവിത വിട്ടു. പക്ഷേ അടിയന്തരാവസ്ഥയിൽ ജയിലിൽ കിടന്നപ്പോൾ പ്രലോകം കാണുമോ എന്ന ഭീതിയിൽ, ഇതെന്റെ അവസാനത്തെ വെളിച്ചമാണ് എന്ന തോന്നലിൽ, തിരിച്ചറിവിൽ, ആ വേദനയിൽ, ആ അതിൽ അവരെഴുതിപ്പോയ ചില വാക്കുകളുണ്ട്. ബുക്കൻ വാൾഡിലുള്ള എന്ന് പറയുന്ന സെക്കൻഡ് വേൾഡ് വാർ ഉണ്ടായിട്ടുള്ള രണ്ടാം ലോക യുദ്ധകാലത്തെ നാസി ക്യാമ്പിൽ ഇപ്പോഴും അതിന്റെ അവിടുത്തെ ക്യാമ്പിലെ വിത്തുകൾ നിങ്ങൾ കാണാം. 11 തീയതി വെച്ചിട്ടുണ്ടല്ലോ, അതെന്റെ അമ്മയുടെ ഷൂ ആണ് എന്നൊക്കെ ഇട്ടത്. വെറുതെ എന്താണ് അതിന്റെ പിന്നിൽ നിന്നൊക്കെ, അല്ലെങ്കിൽ ഇത് എന്റെ അവസാനത്തെ പൂമ്പാറ്റയാണ് എന്നൊക്കെ ഒറ്റ വരിയാണ്. അതിന്റെ കാരണങ്ങൾ പലതാവാം. അടുത്ത വരി എഴുതുന്നതിന്റെ മുമ്പ് ഈ എഴുതുന്ന ആരായാലും, ആണായാലും പെണ്ണായാലും കുട്ടിയായാലും, അവനപ്പോഴേക്കും അവനെ പട്ടാളക്കാർ അല്ലെങ്കിൽ പോലീസുകാർ അയാളെ കൈ പിടിച്ച് വലിച്ചു കൊണ്ടുപോയിട്ടുണ്ടായിരിക്കാം. അടുത്ത വരി പൂരിപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ അപ്പോൾ അവനെ അവന്റെ അവശേഷിപ്പിക്കുന്ന തെളിവാണ് ഈ വാക്കുകൾ. കവിതയ്ക്ക് ഇങ്ങനെ ഒരു വല്ലാത്തൊരു സാധ്യതയുണ്ട്. അത് ഏറ്റവും എമർജൻസിയിൽ നമുക്ക് തോന്നുന്ന പരാജയപ്പെട്ടവന്റെ ഒരു മാധ്യമം തന്നെയാണ്. വിജയിയുടെ അല്ല, ലോറൻസുമായി വരുന്നവനല്ല കവിത എന്നത്, അത് പരാജയത്തിൻ്റെതാണ്. ഈ കാലത്ത് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇപ്പം ഈ നമ്മുടെ ഈ സമകാലിക ഈ ഭാഷയിൽ, മലയാളത്തിൽ ഏത് ഭാഷയിലാണെങ്കിലും ധാരാളം പെൺകുട്ടികൾ കവിത എഴുതുന്നത് ധാരാളം മലയാളത്തിലൊക്കെ തന്നെ. ആ കവിതയുടെ ഗുണത്തെ പറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ തികവിനെ പറ്റിയോ അല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ പെൺകുട്ടികൾ കൂടുതലായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും കാലം അവർ എഴുതിയിട്ടില്ല. കാരണം അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു സാങ്കേതികമായിട്ടുള്ള പുതിയൊരു സൗകര്യമുണ്ട്, പുതിയൊരു ലോകം സൃഷ്ടിച്ചിട്ടുള്ള, അതായത് ഈ ഇന്റർനെറ്റും കമ്പ്യൂട്ടറും മൊബൈലും ഒക്കെ തന്നൊരു ഫ്രീഡം ഉണ്ട് അവർക്ക്. ഒരു ഒളിത്താവളം അവർക്ക് എവിടെയെങ്കിലും സ്വയം സ്വന്തം വീട്ടിൽ, അതൊക്കെ കവിതകൾ അവരെഴുതുന്ന കവിതകളൊക്കെ നോക്കിയാൽ മതി. അതൊരു ഒരു അർജൻസിയിലാണ്. അവരൊരു പക്ഷെ അടുപ്പത്ത് അരി വെച്ച് തിളയ്ക്കുന്നതിന് മുമ്പായിരിക്കാം ഒരു വരി ഇതിൽ ടൈപ്പ് ചെയ്യുന്നത് മൊബൈൽ ഫോണിൽ, അല്ലെങ്കിൽ ഭർത്താവോ അല്ലെങ്കിൽ അച്ഛനോ വേഗം വരൂ എന്ന് പറയുന്ന സമയത്ത് അപ്പോഴായിരിക്കും ഒന്ന് ടൈപ്പ് ചെയ്യുന്നത്, ഒരു വരി ടൈപ്പ് ചെയ്യുന്നത്. അപ്പൊ ഈ ഈ ഒരു സൗകര്യം നമ്മുടെ പുതിയ കാലത്ത് കുട്ടികൾക്ക്, ലിബറേഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ട് കാര്യത്തിൽ. ഒരു ഐഡിയോളജിയും അവർക്ക് കൊടുക്കാത്തതാണ് ഈ ലിബറേഷൻ. ഐഡിയോളജി ധാരാളം ഐഡിയോ നമ്മൾക്ക് ഉണ്ടായിരുന്നെങ്കിലും ഒരു ഐഡിയോളജിയും ടെക്നോളജി വിമോചിപ്പിച്ചതുപോലെ നമ്മുടെ കുട്ടികളെ വിമോചിപ്പിച്ചിട്ടില്ല. അവരുടെ തലമുറയിലാണ് അവർ പല കാലങ്ങളായിട്ട് ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും സ്വാതന്ത്ര്യങ്ങളും ചുറ്റും പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അവർ അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട് ഇപ്പം, അതിനിടയിൽ തന്നെ. ആ സ്വാതന്ത്ര്യമാണ് പലപ്പോഴും ഈ അടിയന്തരമായിട്ടുള്ള മെസ്സേജുകളായിട്ട്, സന്ദേശങ്ങളായി ഇങ്ങനെ പോയി. എത്ര സന്ദേശങ്ങളാണ് അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ കളിക്കുന്നത് ഇപ്പം. എന്തൊക്കെ സന്ദേശങ്ങൾ? ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകണം, ഞാൻ രക്ഷിക്കണം, നീ ബുദ്ധിമുട്ടാവും, ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ധാരാളം സന്ദേശങ്ങൾ അജ്ഞാതമായ പരസ്പരം അറിയ പോലും ഉണ്ടാവില്ല, അവർക്ക് ആരാണ് സ്വീകരിക്കുന്ന അറിയില്ല. ഇങ്ങനെ ഉറവിടമറിയാത്ത അല്ലെങ്കിൽ ലക്ഷ്യമില്ലാത്ത ധാരാളം സന്ദേശങ്ങൾ ഈ കാലത്ത് ഇങ്ങനെ അന്തരീക്ഷത്തിലുണ്ട്. അത് നല്ലൊരു വളരെ പോയറ്റിക് ആയിട്ടുള്ള ഒരു ലിബറേഷൻ തന്നെയാണ് അത് കുട്ടികൾക്ക്. അതിപ്പോ ഉണ്ടായിരിക്കാം. ഇതൊക്കെ കാണിക്കുന്നത്, ഇതൊക്കെ വരുന്നത് ഒരുതരം പ്രിസണൽ ഇംപ്രിസൻഡായ അവസ്ഥയിൽ നിന്നാണ്. ആ ഇംപ്രിസൻഡായ അവസ്ഥയിൽ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് നേരത്തെ അതെന്റെ അമ്മയുടെ ഷൂ ആണ് അല്ലെങ്കിൽ ഇത് അവസാനത്തെ പൂമ്പാറ്റയാണ് എന്ന് നാസി ക്യാമ്പിൽ അകപ്പെട്ട ജൂത പെൺകുട്ടികളും പല അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും അന്ന് ഭിത്തിയിൽ എഴുതി വെച്ചതുപോലെയാണ് ഈ കാലത്ത് പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ തന്നെ കലാകാലങ്ങൾ അനുഭവിച്ചു വന്ന അസ്വാതന്ത്ര്യം, അവർ ഇപ്പോഴത്തെ നരകം, അതിൽ നിന്ന് അവർക്ക് എഴുതി വെക്കുകയാണ് ഭിത്തിയിൽ. വോൾന്നെ പറയുന്നത് അല്ലേ, ഫേസ്ബുക്കിനൊക്കെ വോൾ തന്നെയാണ് പറയുന്നത്. അതിനകത്ത് എഴുതി വെക്കുകയാണ് ഇതാണ് എന്റെ അവസ്ഥ, ഞാൻ ഇവിടെ ഉണ്ട്. വ്യത്യാസം ആൾ ഉണ്ടാവുന്നില്ല. വ്യത്യാസം നോക്കുന്ന സമയത്ത് നമ്മളെ ഫ്രണ്ട്ലി സ്റ്റാഫ് ആളുണ്ടാക്കിക്കൊള്ളുന്നില്ല, അയാൾ പോയിട്ടുണ്ടാവും, അപ്രത്യക്ഷമായിട്ടുണ്ടാവും. അതേപോലെ നാസി ക്യാമ്പിലെ വിപ്ലവകാരികൾ കാണാതായ പോലെ തന്നെ. ഇങ്ങനെ ഞാൻ പറഞ്ഞ കാര്യം വെച്ചാൽ പോയട്രിയുടെ മറ്റൊരു ഫോം ഞാൻ പറഞ്ഞത് അതിൻ്റെ ഒരു പ്യൂരിഫൈയിങ് എലമെന്റ്സ്, ഒരു ശുദ്ധീകരണത്തിനുള്ള ഒരു വലിയ കഴിവ് അതിനുണ്ട്. സംസ്കാരത്തിന് ജലമയമാണത്, ജലത്തിന് തുല്യമാണത്. അത് അന്വേഷിച്ച് ചെല്ലണം നമ്മൾ, നമ്മളത് അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു അടിയന്തര സ്വഭാവം, നമ്മുടെ നിലനിൽപ്പ്, നമ്മുടെ മറ്റു ഉത്കണ്ഠകളൊക്കെ ആവിഷ്കരിക്കാനുള്ള, പരസ്പരം കൈമാറാനുള്ള അതിൻ്റെ ഒരു കാര്യം വിഭാഗീയതക്കപ്പുറമായിട്ടുള്ള കലയുടെയും ഒക്കെ തന്നെ വലിയ പ്രസക്തി, ഇങ്ങനെയുള്ള വലിയ കാര്യങ്ങളുള്ളത് കൊണ്ടാണ് ഇത് ഇത്രയെങ്കിലും നിന്ന് പോകുന്നത്.
മാഷിനെ ഞങ്ങൾക്ക് എങ്ങനെയാണ് പരിചയം എന്ന് ചോദിച്ചാൽ, ഇവിടെ ഇരിക്കുന്ന മിക്ക നമ്മൾ വിദ്യാർത്ഥികൾക്ക് പരിചയം നമ്മൾ പ്ലസ് ടുവിൽ പഠിക്കുന്ന സമയത്ത് രാജീവൻ സാറിൻ്റെ മത്സ്യം എന്ന് പറഞ്ഞ കവിത ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് അടുത്ത ബാച്ചിന് വേറെ ഏതോ കവിതയായിരുന്നു കവിതയാണ്, ഞങ്ങൾക്ക് മത്സ്യമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെയാണ് ആദ്യമായിട്ട് രാജീവൻ മാഷിനെ പരിചയം എഴുത്തിലേക്ക് പരിചയം വരുന്നത്. അന്ന് ഞങ്ങളുടെ മലയാള അധ്യാപകൻ സാറിനെ കുറിച്ചും ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് മൂപ്പരെ പരിചയമായിട്ടുള്ളത് എനിക്ക്. സാറ് വളരെ നല്ല രീതിയിൽ തന്നെ നമ്മളോട് സംസാരിച്ചു. സാറിനോട് എനിക്ക് ഒരു സംവാദം എന്നുള്ള നിലയിൽ അല്ലെങ്കിലും ചോദിക്കാനായിട്ട് തോന്നുന്ന ഒരു കാര്യം, പുതിയ കാലത്തിൻ്റെ ഒരു എഴുത്തിനെ അല്ലെങ്കിൽ അതിനോടുള്ള സമീപനങ്ങളെ ഒക്കെ സാർ എങ്ങനെ നോക്കി കാണുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ NS മാധവൻ സാറൊക്കെ ആണെങ്കിൽ അനുകാലികളിലൊക്കെ ഒരുപാട് എഴുതി കണ്ടിട്ടുണ്ട് പത്രങ്ങളിലും ഒക്കെ സാറിൻ്റെ എഡീഷൻസൊക്കെ ഇടയ്ക്കിടയ്ക്കും. അപ്പോൾ മാഷിനെ നമുക്ക് അങ്ങനെയൊന്നും അധികമായിട്ട് കാണാൻ കിട്ടുന്നില്ല. ഈ മാഷായ എഴുത്തിനെ ഏത് രീതിയിൽ കാണുന്നു, അല്ലെങ്കിൽ അതിനെ സമീപിക്കാൻ ശ്രമിക്കുന്നുണ്ടോ, അതൊന്ന് അറിയണമെന്നുണ്ടായിരുന്നു. സംസാരത്തിനെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പുതിയ പെൺകുട്ടികളൊക്കെ എഴുത്തിലേക്ക് വരുന്നത് എന്ന് പറയുന്നത് ടെക്നോളജി പുതിയ കാലത്തെ അത് നൽകിയ സ്വാതന്ത്ര്യവും സാധ്യതയുണ്ട്. എനിക്കൊരു കാര്യം എനിക്കൊക്കെ പറ്റുന്നൊരു വിഷയമാണ്, പലപ്പോഴും പറഞ്ഞു പോകുന്നതാണ്. നമ്മൾ ഭാഷ പ്രയോഗിക്കുന്ന സമയത്ത് ശൈലി പോലെ നമ്മൾ അങ്ങനെ പറയും. ഇപ്പോൾ ചാനൽ ചർച്ചയിലൊക്കെ ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവർ പറയും പറയുന്ന വാക്കാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്, നമ്മൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ പറയും. ഇവിടെ നിന്ന് എനിക്ക് കാണാൻ കഴിയുന്നത് എന്ന് പറയുന്നത് അതുപോലെ ഇപ്പം സംസാരിച്ച കുട്ടി നോക്കിക്കാണുക എന്നൊരു വാക്ക് പ്രയോഗിച്ചു. അത് തെറ്റല്ല, ശരിയാണ്. കാണുക, നോക്കുക. അപ്പൊ ഇങ്ങനെയൊരു ഇത് ചോദിപ്പിച്ചപ്പോൾ ഈ ഭാഷയുടെ കൃത്യത എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അങ്ങനെ വേണം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറ്റിയടിക്കുക എന്ന് പറയുന്ന പോയിന്റിലാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഭാഷയിൽ പ്രിസിഷൻ എന്ന് പറയുന്നത് അത് വളരെ മലിനമായി കൊണ്ടിരിക്കുന്ന ഒരു കാരണം വളരെ മലിനം വെച്ചാൽ പ്രധാനമായിട്ട് മറ്റ് മാധ്യമങ്ങളുടെ കടന്നുപരമാണ്. ഇപ്പം നോക്കിക്കാണാൻ അല്ലെങ്കിൽ കാണാൻ കഴിയുക എന്ന് പറയുന്നത് ചാനൽ ക്യാമറ വെച്ചുകൊണ്ട് ആളുകൾ സംസാരിക്കാൻ തുടങ്ങുന്ന ശേഷം നമ്മുടെ സംസാര ഭാഷയിലേക്ക് നമ്മൾ എഴുത്തു ഭാഷയിലേക്ക് വന്നൊരു പ്രയത്നമാണ്. ഈ അർത്ഥത്തിൽ ഇത് ഈ ഒറ്റ വാക്കിൽ മാത്രമല്ല ഇതിലുള്ളത്, ഇങ്ങനെ ഒരു പ്രയോഗത്തിൽ മാത്രമല്ല ഈ മറ്റ് മാധ്യമങ്ങളുടെ സ്വാധീനം എഴുത്തിലോട്ടും സംസാരത്തിലോട്ടും കടന്നു വരികയും ഭാഷയ്ക്ക് സ്വയമായി ഉണ്ടാവേണ്ട വളരെ ജൈവപരമായിട്ടുള്ള അതിൻ്റെ ആ പ്രതലത്തെ അതിൻ്റെ സാഹചര്യങ്ങളെ വല്ലാതെ അത് ഏതോ ഇതെല്ലോ തരത്തിൽ അത് മലിനമാക്കുക എന്ന് പറയും, അല്ലെങ്കിൽ അത് നിർപ്പിച്ച് കളയുക, അതിൻ്റെ അത് തകർത്ത് കളയുക, അനാവശ്യമായ അലങ്കാരങ്ങൾ വാക്കുകളൊക്കെ ചേർന്നുള്ളത്. ഇത് ഈ പുതിയ എഴുത്തിനെ വല്ലാതെ എഴുത്തിനെയും അത് വല്ലാതെ ബാധിക്കുന്നു. ഈ ഒരു പേര് പുതിയതായിട്ട് വരുന്ന കവിതകളൊക്കെ തന്നെ ഇതൊരു പേര് മറ്റൊരു ഉദാഹരണം കവിതകൾ പറ്റുകയാണെങ്കിൽ ഉദാഹരണം ഒരു കാര്യം പറഞ്ഞുതരാം. ഈ അടുത്ത് രാഷ എൻ രവിശങ്കറിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഔട്ട് ട്രാൻസ്ലേറ്റ് എന്നാണ്. ആ സമാഹാരത്തിൽ 101 മലയാള കവിതകൾ 101 കവികൾ എഴുതിയില്ല. ആ കവികൾ എല്ലാം തന്നെ പഴയ കവികളൊക്കെ വളരെ കുറവാണ്, 40 വയസ്സുള്ള കവികളാണ്. അതിലൊരു 80% കവികൾ ഈ പുതിയ മാധ്യമങ്ങളെ ഇൻ്റർനെറ്റ് ഫേസ്ബുക്ക് അങ്ങനെയുള്ള വാട്സപ്പ് ഇതിലൂടെ മാത്രം എഴുതി വന്ന ആളുകളാണ് ഈ ഇതിൽ ചില കവിതകൾ ഞാനത് മലയാളത്തിൽ നേരത്തെ വായിച്ചിരുന്നു. മലയാളത്തിൽ ആ കവിതകൾ വായിച്ചപ്പോൾ എനിക്ക് എന്തോ എൻ്റെ ഒരു കവിത ഭാവുകത്തിനോട് അത് സംവദിക്കുന്നില്ല എന്ന് പലപ്പോഴും തോന്നി. പല കവിതകൾ മോശമാണെന്ന് ഞാൻ പറയുക,
എന്നെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ചോദ്യം മാത്രമല്ല, കവിതയ്ക്ക് മാത്രമല്ല, പച്ചക്കറിയാണെങ്കിലും കവിതയാണെങ്കിലും മത്സ്യമാണെങ്കിലും സൂക്ഷ്മ മനുഷ്യനാണെങ്കിലും അത് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമാണോ, മീനിങ് ഫുള്ളാണോ, അർത്ഥപൂർണമാണോ എന്ന ചോദ്യം. അതല്ലാത്തത് ആദ്യം എത്രമാത്രം നിരൂപണം എഴുതിയിട്ടൊരു കാര്യമില്ല. അത് ഞാനത് അത് എന്നെ എന്നോടത് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ് പുറത്തു വച്ചിരുന്നു. അതേപോലെ ഇത്തരം ഈ പുതുതായി വരുന്ന പല കവിതകളും അത് എന്നോട് സംസാരിക്കുന്നില്ല. ഞങ്ങൾ തമ്മിൽ മലയാളമാണ് ഭാഷ എങ്കിലും എനിക്കത് എന്നോട് സംവദിക്കുന്നില്ല. ഈ പല കവിതകളും പുതുതായി വന്നിട്ടില്ല എന്നത് പക്ഷേ നല്ല കവിതകൾ ധാരാളം ഉണ്ട് തന്നെ, അത് പറയാം. പക്ഷേ ഇംഗ്ലീഷിൽ ഈ രവിശങ്കർ അത് ഇംഗ്ലീഷിലേക്ക് ഈ മലയാള കവിതകൾ വിവർത്തനം ചെയ്തപ്പോൾ ആ കവിതകൾ എന്നോട് സംസാരിക്കുന്നു. മലയാളത്തിലെ എൻ്റെ മൗലിക രചനകൾ സംസാരിക്കുന്നില്ല. എന്താ ഇതിൻ്റെ കാരണം? അത് നിങ്ങൾ ഞാൻ നിങ്ങളൊന്ന് പരീക്ഷ നോക്കുന്ന കാര്യമാണ്. രവിശങ്കറിൻ്റെ പുസ്തകം ഒന്ന് വായിച്ചിട്ട് നോക്കാം. അതിൽ മലയാളത്തിൽ അബ്സർഡായി തോന്നിയിട്ടുള്ള വരികൾ ഈ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുമ്പോൾ അത് അർത്ഥപൂർണമായി മാറും. ഇത് പുതിയ മീഡിയയുടെ ഒരു പുതിയതര കവിതകളുടെ എഴുത്തിൻ്റെതായ മറ്റൊരു ലോകമാണ്. കാരണം പുതിയ എഴുത്തിൻ്റെ അത് ഊർജ്ജം സമ്പാദിക്കുന്നത് പാരമ്പര്യത്തിൽ നിന്നല്ല. ഞാൻ ഒരു പാരമ്പര്യത്തിൽ നിന്ന് പഠിച്ചു വരികയും കവിതയുടെ ധ്വനി അല്ലെങ്കിൽ അതിൻ്റെ അത്തരം സാധ്യതകൾ അബോധത്തിൽ കിടന്ന് കളിക്കുകയും ചെയ്താണ്. ഒരു മലയാളം ഭാഷാധ്യാപകൻ്റെ മകനായി ജനിച്ചുകൊണ്ട് തന്നെ വളരെ ചെറുപ്പത്തിലെ ഉള്ളൂരും ഒക്കെ ശീലിപ്പഠിച്ചും ആ കവിതകൾ കാണാപാഠമാക്കുകയും ഒക്കെ ശീലിച്ചു വന്നിട്ട് പിന്നെ പദ്യത്തിൽ എഴുതാൻ ശ്രമിച്ച് പദ്യത്തിൽ എഴുതാൻ കഴിയാത്തത് വന്ന് പലപ്പോഴും പല കാര്യങ്ങളും ഞാൻ പഠിച്ച വൃത്തത്തിലോ അലങ്കാരത്തിലോ ഒതുങ്ങുന്നില്ല എന്ന് വന്നപ്പോഴാണ് പ്രോസ് പോയട്രി എന്ന് പറയുന്ന ഒരു പോയട്രി ഫോം ഉണ്ടെന്ന് തിരിച്ചറിയുകയും അതിലൂടെ ആവിഷ്കരിക്കുകയും ചെയ്തത് അത് എത്തിച്ചേർന്നത്. പക്ഷേ ഇപ്പോൾ എഴുതുന്ന കുട്ടികളൊക്കെ തന്നെ പുതിയൊരു മീഡിയത്തിലാണ് അവിടെ കവിത എന്ന മാധ്യമം മാത്രമല്ല മറ്റ് മീഡിയങ്ങൾ കൂടി സിനിമ പെയിൻറ്റിങ് മ്യൂസിക് ഇതെല്ലാം ഈ മാധ്യമങ്ങളൊക്കെ ഈ പുതിയ കുട്ടികളുടെ കവിതകളിൽ മാറി വരുന്നുണ്ട്. അതായത് എന്താ നമ്മളെന്താ പറയുക, അതിർത്തി പ്രദേശങ്ങളിലെ ജനതയെപ്പോലെയാണ് പല ഭാഷകൾ സംസാരിക്കുന്ന ഒരു ജനസമൂഹമായിരിക്കും എപ്പോഴും ബോർഡറിലുണ്ടായിരിക്കും. പാലക്കാടിൻ്റെ തമിഴും മലയാളവും ഒക്കെ സംസാരിക്കുക, കാസർഗോഡ് കന്നഡയും സംസാരിക്കുക. അതേപോലെ പുതിയ ഇപ്പോൾ ചോദിച്ച പുതു കവിതകൾ പുതിയ എഴുത്തുകാർ അത് ചെറുകഥ എഴുത്തുകളാണെങ്കിലും കവികളാണെങ്കിലും ബോർഡർ ലൈനിലാണ് അവരിങ്ങനെ അതിർത്തിയിലാണ് നിൽക്കുന്നത്. പുതിയൊരു പ്രദേശത്തിലോട്ട് അവർ കടന്നിട്ടില്ല, പഴയ പ്രദേശത്ത് നിന്ന് വിട്ടിട്ടില്ല. അതുകൊണ്ട് അവരെ കവിതകളിൽ പക്ഷെ പരമാവധി അവർ വിട്ട് കഴിഞ്ഞു മതി ഇതിൻ്റെതായിട്ടുള്ള ചില കലക്കങ്ങൾ അവ്യക്തതകളൊക്കെ ഉണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് ഇത് മറ്റൊരു ഇതുമായി ബന്ധമില്ലാത്ത മറ്റൊരു ഭാഷയിലേക്ക് ഇത് മാറ്റിയെടുക്കുമ്പോൾ ഇത് വളരെ പ്രസക്തമായി ഈ ഒരു കാര്യം. ഇത് കവിതയ്ക്ക് മാത്രമല്ല എൻ്റെ കാര്യം. ഇപ്പം ബെന്യാമിൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ നോവലിസ്റ്റ് ബെന്യാമിൻ്റെ മുല്ലപ്പൂ ദിനങ്ങളിൽ വന്ന നോവൽ മലയാളത്തിൽ അത് വന്നപ്പോൾ മലയാളത്തിൽ അതിന് കിട്ടിയ സ്വീകാര്യത ഏത് ബെന്യാമിൻ നോവലിന് കിട്ടുന്ന സ്വീകാര്യത. പക്ഷേ ജെ സി ബി എന്ന് പറഞ്ഞ 25 ലക്ഷം പ്രൈസിനുള്ള ഇന്ത്യൻ നോവലായിട്ട് അത് തിരഞ്ഞെടുക്കപ്പെട്ടു. ആ നോവൽ അതിൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ മലയാളം. അതിൻ്റെ കാരണം ബെന്യാമിൻ ആവശ്യിക്കുന്നത് കേരളീയമായ അനുഭവമല്ല. ബെന്യാമിൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് യൂറോപ്പ് അറബ് രാജ്യങ്ങളിലുണ്ടായ അറബ് വസന്തം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവിടെയുള്ള റവല്യൂഷനാണ്, ജനാധിപത്യത്തിൻ്റെ പശ്ചാത്തലം. അവിടെത്തെ ജനാധിപത്യ വിരുദ്ധ സമൂഹത്തിനെതിരെ ഭരണത്തിനെതിരെ അവിടെ ഇസ്ലാമിക രാജ്യങ്ങളിൽ ഈ അടുത്ത കാലത്ത് 2-3 വർഷം മുമ്പ് ഉണ്ടായിട്ടുള്ള അറബ് വിമോചന പ്രസ്ഥാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോവലാണ് അത്. ഇത് മലയാള ഭാഷയിലാണെങ്കിലും മലയാള ഭാഷയുടെ ഭൂമികയിലല്ല, അത് മറ്റൊരു അന്തർദേശീയമായ ഭാഷയുടെ ഭൂമികയിലാണ് ആ നോവൽ. ഇത് കെ ആർ മീര നോവലിൻ്റെ ഭാഗമാണ്. കെ ആർ മീര എഴുതുന്നത് മലയാളത്തിലാണെങ്കിൽ അത് ബംഗാളി മലയാളത്തിലേക്കാൾ കൂടുതൽ ആ കൃതിക്ക് വായനക്കാരുടെ ഇംഗ്ലീഷിലും ബംഗാളിയിലുമാണ്. ഇതാണ് പുതിയ എഴുത്തിൻ്റെ ഒരു കാര്യം. അത് ഭൂമിശാസ്ത്രപരമായ അതിർത്തികൾക്കും ഭാഷാശാസ്ത്രപരമായ ഭാഷാ പരിമിതികൾക്കും അപ്പുറത്തോട്ട് പുതിയൊരു പ്രദേശത്തേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ബോർഡർ ലാംഗ്വേജാണ് സംസാരിക്കുന്നത്. പുതിയ എല്ലാ എഴുത്തുകാരും സംസാരിക്കുന്നത് ബോർഡർ ലാംഗ്വേജാണ്. അതിൽ കുറച്ച് തെലുങ്ക് ഉണ്ടാവും, കുറച്ച് കന്നഡ ഉണ്ടാവും, മലയാളം ഉണ്ടാവും, ഇംഗ്ലീഷ് ഉണ്ടാവും,
ഇതിനൊക്കെ ബന്ധിപ്പിക്കുന്ന ഒരു അന്തർദേശീയ ആശയ വിനിമയ ഭാഷ മറ്റതായിട്ട് പുതുതായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് മലയാളത്തിൽ മാത്രം നിങ്ങൾ ലോകത്തിൽ ഇപ്പോൾ എഴുതിക്കൊണ്ടി വന്നതിന് ഏത് നോവൽ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും ഏത് കവിത എടുത്ത് നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഈ ഒരു മാറ്റം ഇതാണ് ഞാൻ മലയാളത്തിൽ കാണുന്നത്. അത് പോസിറ്റീവാണ് എന്നാണ് എൻ്റെ ഒരു കാരണം. അത് ആത്യന്തികമായിട്ട് അതൊരു ഡെമോക്രറ്റി ജനാധിപത്യവൽക്കരണത്തിന് അതിനെ കൂടുതൽ സഹായിക്കും. നമ്മുടെ നമ്മുടെ അഭിരുചികളത് മാറ്റും. ഇത് ലോകത്ത് ജീവിക്കാനുള്ള ഒരു നമുക്ക് കിട്ടും. പലതരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങൾക്കും അത് പുറത്തു പോകാൻ കഴിയുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെ ജാതീയവും മതപരവുമായ അനാചാരങ്ങൾ പോലെ തന്നെ പല അനാചാരങ്ങളും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സൗന്ദര്യബോധത്തിലും കാവ്യബോധത്തിലും ഒക്കെ നടക്കുന്നത് തീർച്ചയായിട്ടും. അതേ വീട്ടിൽ വളരെ ഭംഗിയായി പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിൽ കവിത എഴുതുന്നത് പറഞ്ഞ് ഗുരുവല്ല അമ്പലത്തിൽ പോകുകയാണ്, ചെരിപ്പിച്ചു വേണം, മറ്റേ കുരു തൊടണം, നാലഞ്ച് വട്ടം ചുറ്റണം, അവിടെ തൊടണം, ഇവിടെ തൊടണം, അവിടെ പൂജ പോകണം, ഇങ്ങനെയുള്ള വലിയ തരത്തിലുള്ള മതപരമായ ആചാരങ്ങൾ കവിതയിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ മലയാളത്തിൽ കവിത എഴുതാതെ ഇംഗ്ലീഷിൽ കവിത എഴുതുന്നത് കമലാദാസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മലയാളത്തിൽ മനോഹരമായ ഗദ്യം അവരെ കിട്ടും. പോയട്രി കവിതയിലേക്ക് വരുമ്പോൾ അവർ എഴുതുന്ന കവിത ഇംഗ്ലീഷിലായിരുന്നു. ഇത് കാരണം നമ്മുടെ കാവ്യഭാഷയിലുള്ള ഈ വലിയൊരു ഈ മതപരമെന്ന് പറയുന്നത് പോലെ തന്നെ ഉള്ള ചില ആചാരങ്ങൾ കാവ്യഭാഷയിൽ ഇപ്പോഴും ഉള്ളത്. അപ്പം അത് വളരെ ശക്തിയായി വന്നു മാതൃഭൂമി അച്ചപ്പെട്ട മാറ്റങ്ങൾ കണ്ടില്ല. എന്തൊക്കെയോ മാറ്റങ്ങൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ കിട്ടിപ്പോകുന്നു. 62 ആണ് ജീവിക്കുന്നത്. ഈ അടുത്ത ഇലങ്കയിലൊക്കെ വായിച്ചു നോക്കുന്നത് അതിങ്ങനെ ശക്തമായി വരുന്നുണ്ട്. അത് തിരിച്ചുകൊണ്ടുള്ള വലിയ ബോധപൂർവമായ ശ്രമം രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല സാംസ്കാരിക രംഗത്തും ഉണ്ട്. നേരത്തെയാണെങ്കിൽ അത് വളരെ പ്രകടമായിട്ട് അമ്പല കമ്മിറ്റികളൊക്കെ ആയിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പം അതല്ലാതെ വളരെ ഈ സൂക്ഷ്മമായിട്ട് രോഗാണു ഉള്ളിൽ തന്നെ ജനറേറ്റ് ചെയ്ത വിധത്തിലുള്ള ഉത്പാദിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രക്രിയ നടക്കുന്നുണ്ട്. അതിന് അതിനുള്ള പ്രതിരോധത്തിന് വാക്കൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. അതിൻ്റെ ഒരു ഒരു മറ്റൊരു ഒരു വഴി ഒരു ബദൽ എന്ന് പറയുന്ന പോലെ ഈ ഒരു തരത്തിലുള്ള ബുദ്ധി എടുത്ത് ആവശ്യമാണ് ഞാൻ തീർച്ചയായും സാധിക്കും. ഭാഷാ അധ്യാപകന്റെ ക്ലേശം ആണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള
പക്ഷെ പിതാവ് നായർ അന്ന് അദ്ദേഹത്തെ എല്ലാവരും ഭക്തകവി എന്ന് വിളിച്ചപ്പോൾ അദ്ദേഹം നിരോധിക്കാൻ പോയില്ല. തൻ സ്വന്തം കവിതകൾ ഭക്തിയാണ് എന്ന് പറയുന്നതിലെ പ്രധാന രസം അനുഭവം എന്ന് പറഞ്ഞപ്പോൾ പിതാവ് നായർ അതിനോട് കലഹിക്കാൻ പോയില്ല. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞ് വളരെ എന്താ പറയാ കുസൃതി തരങ്ങൾ കവികളിലെ കുസൃതി തരങ്ങളൊക്കെ ഉണ്ട്. അയ്യോപണിക്ക സാധനം പറഞ്ഞിട്ടുണ്ട് കവിയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ചീത്ത കവിത എഴുതാനുള്ള സ്വാതന്ത്ര്യമാണ് കവിയുടെ സ്വാതന്ത്ര്യം എന്നൊക്കെ അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരം സംസാരങ്ങളെ നിങ്ങൾ ആവിളിക്കെടുക്കാതെ അതൊരു കവിയുടെ കുസൃതി എന്ന് കണ്ടെടുക്കരുത്. വ്യക്തിപരമായിട്ട് എനിക്ക് അങ്ങനെ ഡിക്റ്റേഷനിൽ കേട്ടെഴുത്ത് കൊടുക്കുക കാര്യങ്ങൾ നിർദ്ദേശിച്ച് എൻ്റെ കവിത എങ്ങനെ വായിക്കാൻ പാടുള്ളൂ എന്ന്, അല്ലെങ്കിൽ എൻ്റെ കൃതികൾ എങ്ങനെയാണ് കാണാൻ പാടുള്ളൂ, എൻ്റെ കലാസൃഷ്ടി എങ്ങനെ കാണാൻ പാടുള്ളൂ എന്ന് ഒരു കലാകാരൻ മുൻകൂട്ടി നിർണ്ണയിക്കുന്നത് എന്നെ പറ്റിയിട്ട് നമ്മൾക്ക് വ്യക്തിപരമായി ഞാൻ ഞാൻ യോജിക്കാത്ത ആളാണ്. കാരണം ചില സമയത്ത് ആബ്സെൻസ് പ്രസൻസ് ആയിരിക്കും രചനകൾ. എന്തിന് നിങ്ങൾ ഈ നെഗറ്റീവ് മാറ്റർ എന്നൊക്കെ കേട്ടിട്ടില്ല? ഒന്ന്, ഒരു അസാന്നിധ്യം എന്ന് പറയുന്നത് സാന്നിധ്യമായി വരുന്ന ചില സന്ദർഭങ്ങളുണ്ട്, ചില രചനകളുണ്ട്. ഇപ്പൊ സ്വാതന്ത്ര്യ സമര കാലത്ത് തന്നെയാണ് ആശാനും വള്ളത്തോളുമൊക്കെ കൂടുതലൊക്കെ ആരംഭ കാലത്താണ്, ദേശീയ പ്രസ്ഥാന കാലത്താണ് വള്ളത്തോളിൽ ഫ്രീഡം മൂവ്മെന്റ് നേരിട്ട് ആവിഷ്കരിക്കപ്പെടുന്നത്. ആശാൻ അത് സാരങ്ങൾ അദ്ദേഹം നേരിട്ട് പറയും. എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഏതെങ്കിലും കവിതയിൽ സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഭാരതാംബയിൽ നിന്നോ അദ്ദേഹം എഴുതിയിട്ടില്ല. അതിൻ്റെ അസാന്നിധ്യം എന്ന് പറയുന്നത് വള്ളത്തോളിലെ പൂർണ്ണ സാന്നിധ്യത്തെക്കാൾ ഈ ആശാനിലെ സ്വാതന്ത്ര്യ പ്രസ്ഥാന സമരത്തെ പറ്റിയുള്ള നിശബ്ദത, ആ ആബ്സെൻസ് എന്ന് പറയുന്നത് വളരെ പവർഫുള്ളാണെന്ന് വെച്ചതാണ് എൻ്റെ കാര്യം. കാരണം അത് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു വലിയൊരു ഒരു ഒരു പ്രസൻസ് കൊണ്ട് അദ്ദേഹം അതിനെ അഭിമുഖീകരിക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള, അപ്പം നമ്മൾ അത് പഠിക്കുന്ന സമയത്ത് ഇന്ന രീതിയിൽ തന്നെ വായിക്കണമെന്ന് പറയുന്നത് അർത്ഥമില്ല എന്ന് എനിക്ക് പറയാൻ ഇത് പറയാൻ തോന്നുന്നത്. അതുകൊണ്ട് അല്ല ഞാൻ പറയാനോട് യോജിക്കുന്നില്ല ആ കാര്യം. ഹലോ, എന്താ ചെയ്യാം ആഘോഷിച്ചോളെ, ഞാൻ വിളിക്കാം, ഞാൻ ഒരു മീറ്റിംഗ്. ഞാനിപ്പം പറഞ്ഞ നിർദ്ദേശങ്ങളും ഒരു നിർദ്ദേശമില്ല, എന്റെ മക്കൾക്ക് പോലും നിർദ്ദേശം ഞാൻ കൊടുക്കാറില്ല. എൻ്റെ എൻ്റെ ആഗ്രഹം അവർ ഡോക്ടേഴ്സ് ആവണം, സിവിൽ സർവീസ് പരീക്ഷ അതൊന്നും പോയിട്ടില്ല. അവരവരെ വഴിക്ക് വേറെ ഒത്തിരി വഴിക്കാൻ പോകുന്നത്. അപ്പം മാത്രമല്ല ഞാൻ എൻ്റെ ഞാൻ തന്നെ എൻ്റെ നിർദ്ദേശം അംഗീകരിക്കുന്നില്ല. പിന്നെ എങ്ങനെ ചെയ്യാറില്ല, ഞാൻ എനിക്ക് നിർദ്ദേശം നൽകും. ഞാൻ നാളെ തൊട്ട് ഞാൻ മതിയിരിക്കില്ല, ഞാൻ തന്നെ ലംഘിക്കും. എന്നെ തന്നെ അനുസരിപ്പിക്കാൻ കഴിവില്ലാത്ത ഞാൻ എങ്ങനെ മറ്റൊരാൾക്ക് അവനെ അനുസരിപ്പിക്കുന്ന ആൾക്കാർ? അതുകൊണ്ട് അതിൽ കാര്യമില്ല. പക്ഷേ സ്ത്രീപക്ഷ എഴുത്ത് നല്ല ഇത് എങ്ങനെയായാലും നിങ്ങളത് ഉപദേശിച്ച് പഠിച്ചാൽ കൃത്യ അറിയാം. ഓരോ മേഖലകളും തെളിഞ്ഞു ഇരുണ്ട് ഇരുണ്ട് കിടക്കുന്ന ഓരോ പ്രദേശങ്ങളും ചരിത്രത്തിൽ ഇങ്ങനെ തെളിഞ്ഞെടുത്തിരുന്ന അത് ഇന്ത്യ ഇന്ത്യയിലേക്ക് വരുന്നത് കണ്ടെത്തുന്നു, പിന്നെ ആഫ്രിക്ക പോകുന്നു, അത് നമ്മുടെ സംസ്കാരത്തിലും കാണാൻ പറ്റും. ആദ്യം യൂറോപ്യൻ സാഹിത്യം മാത്രമായിട്ട്, പിന്നെ ലാറ്റിൻ അമേരിക്ക സാഹിത്യങ്ങൾ വന്നു, ആഫ്രിക്കൻ എഴുത്തുകൾ വരുന്നു, പിന്നെ ചൈനീസ്, ഇപ്പോൾ ഏഷ്യൻ രാജ്യങ്ങൾക്കാണ് ഏറ്റവും വലിയ മാർക്കറ്റ്. അവിടെ നിന്നുള്ള ചൈനയിൽ നിന്നും ഒക്കെയുള്ള എഴുത്തുകാർക്കൊക്കെയാണ് കുക്കറും മറ്റും ഒക്കെ നോവൽ പരിശോധിക്കാൻ പലപ്പോഴും ജപ്പാനീസ് എഴുത്തുകാർ വരുന്നു, മുറക്കാമിയെ പോലെ എഴുത്തുകാർ വരുന്നു. അതായത് ഓരോ ഭൂഖണ്ഡങ്ങൾ ഓരോ സംസ്കാരം കണ്ടെത്തുകയാണ്. ഇത് ഭൂമിശാസ്ത്രപരമായിട്ട് വരും മാത്രമല്ല അനുഭവത്തിൻ്റെ തരത്തിലും ഇത്തരം കാര്യങ്ങളുണ്ട്. കണ്ടെത്താതെ പോയ ചില മേഖലകളുണ്ട് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്, അതൊന്നും ദളിതിൻ്റെതാണ്, സ്ത്രീ അനുഭവങ്ങളാണ്. അത് ആവിഷ്കാരം, കാരണം ആവിഷ്കരിക്കപ്പെടണമെങ്കിൽ ആവിഷ്കാര ഭാഷ ഒരു ഭാഷയുടെ ഒരു സ്വാതന്ത്ര്യം വേണം. ഇപ്പം അദ്ദേഹത്തിൻ്റെ പുസ്തകം പ്രച്ഛൻ കവിതി ഇറക്കുന്നു പറഞ്ഞു, ഭൂമിയിൽ അധികൃതർ എന്ന് പറയുന്നത് ഫ്രാൻസ് ഫാൻ പുസ്തകത്തിന് സാർത്ര് എഴുതിയ ഒരു അതായത് പറയുന്നത്
ഫാനന്റെ പുസ്തകം ഫ്രഞ്ച് ഭാഷയിലാണ്. ഫ്രഞ്ച് കോളനിയായിരുന്നു ഫാനന്റെ രാജ്യം. ഫാനന്റെ നാട്ടിലെ ജനങ്ങൾ സംസാരിക്കുന്നത് ഫ്രഞ്ച് അല്ല. പക്ഷെ ഫാനൻ എന്ന് പറയുന്ന ബുദ്ധിജീവി ഫ്രഞ്ച് അറിയാം. അദ്ദേഹം ഫ്രഞ്ച് ഭാഷയിലാണ് പുസ്തകം എഴുതുന്നത്. അത് വിമോചനത്തെ പറ്റിയാണ്. ആഫ്രിക്കൻ ജനതയുടെ അടിമകളായിരുന്ന ജനതയുടെ വിമോചനത്തെ പറ്റിയാണ് പുസ്തകം. പുസ്തകം എഴുതുന്നത് അവർക്കറിയാത്ത ഭാഷയിലാണ്. ഇതാണ് ഈ വിമോചനത്തിന്റെ രചനയുടെ ഏറ്റവും വലിയ ദുരന്തമെന്ന് സാർട്ട് പറയുന്നത്. ആരും വായിച്ചു മനസ്സിലാക്കണമോ അവരെ ഭാഷയിലില്ല. അവർക്ക് അന്യമായ ആധിപത്യത്തിൻ്റെതായ ഭാഷയിൽ എഴുതാൻ കഴി എഴുതപ്പെട്ടു എന്ന് പറയുന്നത് അതാണ് ഇതിൽ ഇത്തരം എഴുത്തുകളുടെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. പരിമിതി എന്ന് പറയുന്നത് ഈ ഒരു ഭാഷാപരമായ കാര്യമാണ്. നമ്മുടെ നാട്ടിലും പറയുന്നത് വിമോചനത്തെ പറ്റി ആളുകൾ പറയുന്നു, അനുഭവത്തെ പറ്റി പറയുന്നു. അതൊക്കെ പറയുന്നത് വിമോചിക്കപ്പെടേണ്ടവരെ മനസ്സിലാക്കുന്ന ഒരു ഭാഷയാണ്. വിമോചിക്കപ്പെടേണ്ടവൻ അവരുടേതായ ഒരു ഇതിയും ഒരു ഭാഷാ പ്രയോഗവും രീതിയും സ്വയം കണ്ടെത്തുമ്പോൾ മാത്രമേ അവന്റെ ആവിഷ്കാരങ്ങൾ വരൂ. അതല്ലെങ്കിൽ മരിച്ചു ഓൺ ബിഹാഫ് ഓഫ് ഹിന്ദു പോലെ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരാൾ ഹിന്ദു ഗവർണർക്ക് വേണ്ടി ഹിന്ദു കാരണം. അതേപോലെ സ്ത്രീകൾക്ക് വേണ്ടി ഒരു ഹിന്ദു എന്ന പോലെ സ്ത്രീ എഴുത്തിൻ്റെ കാര്യമില്ല. അത് അവരെ തന്നെ ഉള്ളുന്നവരുടെ ആ തരത്തിലുള്ള ധാരാളം എഴുത്തുകൾ പുതിയ കുട്ടികൾക്കുണ്ട്. അവരൊരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം അവർ നടക്കുന്നുണ്ട്. അത് പലപ്പോഴും ചില സമയത്തൊക്കെ ചില മാലിശമായി മാറുന്നുണ്ട്. ഇപ്പം കോഴിക്കോട് കഴിഞ്ഞ ദിവസം വനിത ഫിലിം ഫെസ്റ്റിവലിന് ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ സാക്ഷിയായിരുന്നു. ഈ ലിബറേഷൻ, ഈ വിമോചനം, എന്താ പറയുക, അങ്ങനെയുള്ള ഈ ഒരു ജനതലമുറ പുതിയ തലമുറ കുട്ടികൾ അവർ പറയുന്ന വെച്ചാൽ ഈ നാട്ടിൽ ഒന്നും നടത്തുന്നത് ശരിയല്ല. ഇവിടുത്തെ ഭരണം ശരിയല്ല, കുടുംബം ശരിയല്ല, കുടുംബ ജീവിതം ശരിയല്ല, പ്രണയം ശരിയല്ല. പിന്നെ ഈ മീറ്റിംഗ് മാത്രം എന്ത് നന്നായി നടക്കുന്നു. ഞങ്ങൾ ഈ മീറ്റിംഗ് അനപ്പാ പോവാന്ന് പറഞ്ഞിട്ടാണ് വരും. വെറുതെ ചോദ്യം ചോദിക്കുക, ഒരു കാര്യം കൂടി അങ്ങോട്ട് പറഞ്ഞ് കേൾക്കാതിരിക്കുക, സംസാരിക്കുന്ന അധിക്ഷേപിക്കുക. ഞാനൊക്കെ ചീത്തുന്നവരും കഴിഞ്ഞ രണ്ട് ദിവസം കൂടും ഭയങ്കര ചീത്താണ് കുട്ടികൾ പറയും. കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. നമ്മുടെ കുട്ടികൾ നമ്മൾ ചീത്താറുന്നില്ല. അപ്പൊ ആ രീതി അതെങ്കിലും അവർ ആവിഷ്കരിക്കട്ടെ. അതെ ഞാൻ അവർ ചെയ്യട്ടെ. അവർ തെരുവ് കിടന്നിട്ട് ചുംബിക്കുകയോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യട്ടെ. അത് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഒരു എന്താ പറയുക, ഒരു ധൈര്യം അവർക്ക് കിട്ടുകയാണെങ്കിൽ, കാരണം അങ്ങനെ എഴുത്ത് വരുന്നത് അങ്ങനെയൊക്കെയാണെങ്കിൽ മുന്നോട്ട് പോകാം. അല്ലാതെ എല്ലാം പരിപാലിച്ചുകൊണ്ട് അങ്ങനെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ അർത്ഥത്തിൽ സ്ത്രീപക്ഷ രചന എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഒരു റിസർവേഷൻ കോൺസ്റ്റൻസി ഉണ്ടാക്കി നിയോജകമണ്ഡലം ഉണ്ടാക്കിയിട്ട് അതിൽ സ്ഥാനാർത്ഥി നിർത്തേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് വരട്ടെ. അങ്ങനെ നടക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഉടസലുകള് അതൊക്കെ പകുത്തി വെച്ച് ഈ ഒറ്റപ്പെടുന്നവരെ ഓർമ്മയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അങ്ങനെയാണ് കവിതകളൊക്കെ വേണ്ടത്. കവിതയ്ക്ക് ഒരു എഴുത്തിനാണെങ്കിൽ ധർമ്മമുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പോ ഒരു കവിത തുടങ്ങി അതിന് സമൂഹത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തെ തീർച്ചയായും ഉൾപ്പെടുത്തി ചില ആദർശങ്ങളെയൊക്കെ ചേർത്ത് വെച്ച് ഒരു ഗുണപാഠം നൽകിയിട്ടാണോ അവസാനിപ്പിക്കേണ്ടത്? അങ്ങനെയൊക്കെ അങ്ങനെ ഒരു ആവശ്യകത ശരിക്കും ഒരു കവിതയ്ക്ക് ഉണ്ടോ? മാഷ് എങ്ങനെയാണ് അതിനെ ഞാൻ സംസാരിക്കുമ്പോൾ ബോധപൂർവം പറയാതെ വിട്ടുക വിട്ടൊരു കാര്യമാണ്. അങ്ങനെ കവിത എനിക്ക് അത്തരത്തിലെ യാതൊരു ചേരുവയില്ല. അത്തരത്തിലെ ഒരു പാചകക്കുറിപ്പ് പോലെ ഒരു കവിതയ്ക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഇതൊക്കെ വേണം, ഇന്നതൊക്കെ വേണം, അവസാനം പറവ് വേണം എന്നൊന്നും പറഞ്ഞ കവിതയ്ക്കില്ല. വ്യത്യാസം എന്ന് പറയുന്നത് കവിതയിൽ പ്രഭാഷണവും എന്നൊക്കെ പറഞ്ഞ വ്യത്യാസം ലഘുലേഖാ നിർമ്മാണവും കവിതാരചന നിർമ്മാണവും വ്യത്യാസം പറയുന്നത് കവിത ഒരിക്കലും ഒരാൾക്കുള്ളത്തോട് സംസാരിക്കാനുള്ള മാധ്യമമാണ്. കവിത വളരെ വ്യക്തിയോടാ സംസാരിക്കുന്നത്. ഞാൻ നേരത്തെ പ്രസൂചിപ്പിച്ചു സൂക്ഷ്മമാണ് അതിൻ്റെ പ്രവർത്തനമെങ്കിൽ പ്രകൃതിയിലെ സൂക്ഷ്മകോശ ജീവികളെ പോലെ തന്നെ കവിയുടെയും കവിതയുടെയും പ്രവർത്തനം എന്ന് പറയുന്നത് ഇൻഡിവിജ്വലിനോട് സംസാരിക്കും, വ്യക്തിയോടാണ്, ആൾക്കൂട്ടത്തോടെ ആൾക്കൂട്ടത്തോട് സംസാരിക്കാൻ ധാരാളം ഉണ്ട്. കുമാരനാശാനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത്
അദ്ദേഹത്തിന്റെ സ്നേഹത്തെ പറ്റിയിട്ടും അനുരാഗത്തെ പറ്റിയും മാംസവിരുദ്ധതയെ പറ്റിയിട്ടും അല്ലെങ്കിൽ ജ്ഞാതിവിരുദ്ധയെ പറ്റിയിട്ടും ഉദ്യസ്ഥ പറ്റിയിട്ടൊക്കെ ദീർഘം പ്രഭാഷണം ലേഖനവും എഴുതാം. അതൊക്കെ ഇതേപോലെ തന്നെ സ്വീകരിക്കും. പക്ഷേ അദ്ദേഹത്തിന്റെ ചില വരികൾ കരുണയിലും ഒക്കെയുള്ള വരികൾ, ആ വരികൾ എന്നും ഭാഷയും ആ വരികളും ഒരു വായനക്കാരനും ഉള്ളിടത്തോളം കാലം അത് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. മറ്റത് ആ കാലത്ത് മാത്രമേ ഉള്ളൂ. വ്യക്തിയാണ് പലപ്പോഴും കവിതയിലുള്ളത്. അത് കവിയാണെങ്കിലും വായനക്കാരനാണെങ്കിലും ഇൻഡിവിജ്വൽ ഒരു വ്യക്തിയാണ്. നമ്മുടെ രണ്ട് തരം നമ്മളിലൊക്കെ രണ്ട് ആളുകളുണ്ട്. ഞാനൊരു പൗരനാണ്, ഞാനൊരു വ്യക്തിയാണ്. സിറ്റിസൺ എന്ന നിലയ്ക്ക് എനിക്ക് ചില ബാധ്യതകളുണ്ട്, ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, ചില നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. റോഡ് കുറിച്ച് കിടക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യണം? മാധ്യമത്തോടെ കത്തോട് നോക്കാം, നികുതി അടയ്ക്കാൻ പോയിട്ട് അങ്ങനെ എല്ലാവരും നികുതികൾ അടയ്ക്കാൻ, പിന്നെ എന്താ പറയുക, മക്കളെ വേണ്ടി അവരെ കലാകാരന്മാരെ അപേക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ് ധാരാളം സിറ്റിസൺ പൗരൻ എന്നാൽ ഈ സമൂഹം എന്നെ ലഭിക്കുന്ന ധാരാളം ഉത്തരവാദിത്തങ്ങളും കടന്നുണ്ട്. പക്ഷേ എന്നിലെ വ്യക്തിക്ക് യാതൊരു ഉത്തരവാദിത്തമില്ല. ഒരു ഉത്തരവാദിത്തം എനിക്ക് എത്ര ആളെയും ആണെങ്കിൽ എൻ്റെ വ്യക്തി എന്നെനിക്ക് എനിക്ക് കൊല്ലാം. ഏത് കൊലപാതകം ചെയ്യാം, എത്ര രാജ്യങ്ങളും വേണമെങ്കിലും ഇൻഡിവിജ്വൽ നിനക്ക് എനിക്ക് ആക്രമിക്കാം. അതെന്റെ ഇൻഡിവിജ്വൽ, അത് ഞാൻ നേരിട്ട് ചെയ്യണമെന്നുണ്ട്. എൻ്റെ മനസ്സുകൊണ്ട്, എൻ്റെ സർഗാത്മകത കൊണ്ട്, എനിക്കുള്ള ഭാവന കൊണ്ട്, എനിക്ക് ഏത് രാജ്യത്തിനും വേണമെങ്കിലും അതിക്രമിച്ച് കിടക്കാം. ഏത് രാജ്യവുമായി ഞാൻ പോയിട്ട് എന്താ പറയുക, സ്വയംഭരം ചെയ്യാം, അരി കെട്ടിക്കൊണ്ടുവരാം, പിടിച്ചുകൊണ്ടുവരാം. പക്ഷേ എൻ്റെ പൗരന് പറ്റില്ല. ഇങ്ങനെ വലിയ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക, ഒരു വിഭജനം എന്ന് പറയുന്നത്, സ്പ്ലിറ്റ് എന്ന് പറയും, കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്, സംഘർഷം എന്ന് പറയുന്നത് ഈ വ്യക്തിയും പൗരനും തമ്മിലുള്ള. പൗരൻ എന്ന് പറയുന്നത് ഒരു സമൂഹ നിർമ്മിതിയാണ്, സമൂഹത്തിൻ്റെ ഭാഗമാണ്. വ്യക്തി സമൂഹത്തിൻ്റെ പകയമേ. വ്യക്തി അയാളുടെ മാത്രം, അയാൾക്ക് മാത്രം അറിയുന്ന ഒരാളാണ്. എങ്ങനെ കഴിഞ്ഞാലും അത് എന്ത് ചെയ്യാം, അത് നമ്മൾക്ക് പകുത്ത് പോയാലും പിന്നെയും പകുക്കാൻ ബാക്കിയുള്ള ചില കണികളില്ല. ആറ്റം ശാസ്ത്രത്തിലൊക്കെ അണുവിലൊക്കെ മുളയ്ക്കുകയിൽ ബാധിച്ചു, അത് ആറ്റമായി ആറ്റത്തിൽ ഒന്നും ബാധിച്ചു, കൊണ്ടും ബാധിച്ചു, എത്ര നമ്മൾ മുറിച്ച് മുറിച്ച് കടന്നു ചെന്നാലും പിന്നെയും കൊണ്ടു കിടക്കും. ഒരു നിഗൂഢത, ഒരു രഹസ്യമാണ് ഓരോ. അതാണ് വ്യക്തി, എന്താണ് അയാൾ ചെയ്യുക, എന്താണ് അയാൾ ആഗ്രഹിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ പൗരൻ, നമ്മൾ പൗരൻ എന്ന് പറയുന്നത് എന്താണ്, പൗരൻ പ്രവചിക്കാൻ കഴിയുന്ന ആളാണ്. അത് ആധാർ കാർഡ് കൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ വെള്ളാടികളൊന്നും കൃഷ്ണമണിയെ സ്കാൻ ചെയ്തിട്ട് നിങ്ങളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് പറയാം. നിങ്ങളുടെ വ്യക്തി ദേശീയതയില്ല, രാജ്യമില്ല, വംശമില്ല, ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. ഈ വ്യക്തിയുടെ ആവിഷ്കാരമാണ് കവിത. കവിതയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് മാത്രമല്ല, എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം എന്ന് പറഞ്ഞത്, എനിക്ക് ഈ ആദർശങ്ങൾ പറയുക, ആശയങ്ങൾ കഴിയുന്നത്, പിന്നെ എന്താ പറയുക, നല്ല നല്ല വലിയ വലിയ കാര്യങ്ങൾ ഇങ്ങനെ കുട്ടികളെ ഉപദേശിക്കുക, ഇത്തരം കവിത എനിക്ക് കവിതയെ തോന്നിയിട്ടില്ല. ഇപ്പോഴത്തെ കവിതകളുടെ പ്രധാനപ്പെട്ട ദുര്യോഗം എന്ന് പറയുന്നത് മലയാളത്തിൽ, അതും പറയേണ്ടിയിരിക്കുന്നു. ഞാൻ പറഞ്ഞിട്ടുള്ള പല കൃത്യങ്ങൾ നോക്കുകയാണെങ്കിൽ അതൊക്കെ പൗരന്മാർ എഴുതുന്ന പത്രം വായിക്കാൻ കഴിഞ്ഞില്ല, അവധി എഴുതാൻ പത്രം വായിക്കാം. ഇവിടെ ശ്രീനിവാസൻ പറഞ്ഞ കൊണ്ട് ഇങ്ങനെ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോഴും കവിതയാണ്. യുദ്ധം പോലും ചില കവികൾക്ക് ചിലവാത്ത കവിതകൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാനുള്ള അവസരം കണ്ടില്ലേ? പാകിസ്ഥാനവിടെ ആളുകൾ, അതിർത്തിയിൽ ആളുകൾ ഇങ്ങനെ മരിച്ചു വീഴുക, അവർ ശത്രുവാണോ മിത്രമാണോ എന്നത് അറിയില്ല, അറിയാത്ത അവസ്ഥയിൽ ഇതാ ഞാൻ യുദ്ധത്തെ പറ്റി ഇത് പണ്ട് എഴുതിയ കവിത എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ കവിത കിട്ടും. വലിയ പ്രശ്നമായ കവി മലയാളത്തിലെ എന്തിനാ മറിച്ചുകൊണ്ട് സച്ചിദാനന്ദൻ അദ്ദേഹത്തെ വ്യക്തികൾ എനിക്ക് വലിയ ബഹുമാനങ്ങളുടെ ഗുരുതുല്യനാണ്. ചില രാജ്യങ്ങൾ, ചില കമ്പനികൾ ചെലവാകാത്ത ആയുധങ്ങൾ യുദ്ധത്തിൽ ചെലവാക്കുന്നത് പോലെ കവികളും യുദ്ധ അവസരം ഉപയോഗിച്ചുകൊണ്ട് ചെലവാകാത്ത കവിതകൾ ചെലവാക്കാനുള്ള അവസരമായി ഉപയോഗിക്കുക എന്നുള്ളത് വളരെ ദൗർഭാഗ്യമാണ്. അതാവുന്നു സമൂഹം എന്നതിന്റെ ഇത് പറയും. സമൂഹമായിട്ട് അങ്ങനെ ഒന്നും കാണാൻ പറ്റില്ല. നല്ല കവികൾ അതൊക്കെ വളരെ ജെന്യൂൻ ആയിട്ട് വന്നു കഴിഞ്ഞു. തീർച്ചയായും ഒരു മരവും തറക്കുന്നതും പൂക്കുന്നതും കായ്ക്കുന്നതും തണൽ കൊടുക്കാമെന്ന് മുൻകൂട്ടി ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. അത് വളർന്ന് വിരിഞ്ഞങ്ങ് വലുതാകുന്ന സമയത്ത് തണലയുടെ ചുവട്ടിൽ വന്ന് നിൽക്കുകയാണ്. ഏതെങ്കിലും വൃക്ഷം ശരി, ഞാൻ നാളെ വലുതായി വളർന്ന് ഇവിടെ കുറച്ച് തണൽ വിരിക്കാം എന്ന് വിചാരിച്ച് വലുതാ പറഞ്ഞു.
അത് അതിൻ്റെ വെരി ബീയിങ്, അതിൻ്റെ ഉണ്മയുടെ ധർമ്മത്തിൻ്റെ ഭാഗമാണ്. അതേപോലെ കവിയുടെ ധർമ്മത്തിൻ്റെ ഭാഗമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. സമൂഹം അവിടെ ഉണ്ട്, വ്യക്തിയുണ്ട്, ഇങ്ങനെ വളരെ സമഗ്രമായിട്ടുള്ള ഒരു ഒരു ജൈവ പരിസരമാണ് കവിതയും കവിയും. അല്ലാതെ റിക്രൂട്ട്മെൻ്റ് അല്ല സർ, അത് വേറെ. അതിന് പട്ടാളം പോലീസൊക്കെ പറയുന്നത് കവിയാവുന്നു. അഗ്നിശക്തി പറയുന്ന ഒരു വ്യക്തി ഏതെങ്കിലും ഒരു സർഗാ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ്. വ്യക്തി സമൂഹത്തിന്റെ ഭാഗമായിട്ട് അല്ലാതെ ഒരു ഏതെങ്കിലും രീതിയിലൊരു പോരാട്ടം, അതിപ്പോ ഗവൺമെന്റ് ഡിവിഷൻ ആവാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെഗ്മെന്റ് ആവാം, ഇതിൽ നിന്നുമൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ട്രേസ് ഇല്ലാതെ ഒരു കവിയുടെ പ്രൊഡക്റ്റ് ഒരു കവിതയോ അല്ലെങ്കിൽ കഥയോ വരും എന്ന് പറയാൻ ഇപ്പോഴത്തെ പിന്നെ കാണുന്നില്ല. എൻ്റെ കാര്യം തന്നെങ്കിൽ ഈ പറയുന്ന ടെസ്റ്റ് ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യക്തി കവിതയിൽ കാണാൻ പ്രയാസമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കവിത ഈ നിർവചനത്തിന്റെ പ്രകാരമുള്ള ഒരു കവിത കണ്ടുപിടിക്കുക പ്രയാസമാണ്. വളരെ കുറച്ച് കവിതകളെ നമുക്ക് അതിൽ നിന്ന് എനിക്ക് ഏതെല്ലാം കവിതകളാണ് രീതിയിലും ഭാഷയിൽ അർത്ഥത്തിലും വ്യക്തി തെളിയുന്ന ഒരു കവിത എന്ന് നമുക്ക് മലയാളത്തിലേക്ക് വന്നിട്ടുള്ള കവിതകളൊക്കെയാണ്. അതെന്നുവെച്ചാൽ ഈ സമൂഹത്തിന്റെ ഓരോ പ്രതികരണങ്ങളും കവിതകളിൽ വരുന്നത് ഇപ്പോൾ അവയെല്ലാം കവിതകളല്ല എന്ന് നമുക്ക് പറയേണ്ടിവരുന്നു. അല്ല, മുൻകാലത്ത് വന്ന പല കവിതകളും അല്ലെങ്കിൽ കാവ്യങ്ങളും ഒക്കെ ഏതെങ്കിലുമൊക്കെ സ്വാധീനങ്ങൾ സമൂഹം ഉണ്ടാക്കുന്ന സ്വാധീനങ്ങളിലൂടെ ആ വ്യക്തി സൂപ്പർ പോയറ്റ് എന്ന് പറയുന്ന അതിൽ ഒരു ജീവിക്കുന്ന പരിസരം സ്വാധീനിക്കുന്നുണ്ട്. താങ്ക് യു. സമൂഹം സ്വാധീനിക്കുന്നില്ല എന്നുള്ളതോ അല്ലെങ്കിൽ താൻ ജീവിക്കുന്ന കാരണം സ്വന്തം കൃതികളിൽ വരില്ല എന്നുള്ളതോ വരില്ല എന്നോ ആയിരുന്നില്ല ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. പക്ഷേ ഇതെല്ലാം വ്യക്തിയിൽ ഉണ്ടാക്കുന്ന ചില പ്രകമ്പനങ്ങളുണ്ട്, ഭൂചലനങ്ങൾ കുറഞ്ഞ ഭൂചലനം എന്ന് പറയുന്നത് അത് ഭൂമിയിലാണ് അനുഭവപ്പെടുന്നത്. പക്ഷെ ആ ഭൂചലനത്തിന്റെ അനന്തരഫലം സമൂഹത്തിലാണ്. ഭൂമിയാണ് അത് പ്രകടിപ്പിക്കുന്നതും അത് സഹിക്കുന്നതും. പക്ഷെ അതുണ്ടാക്കുന്ന ദുരന്തം അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന എന്താ പറയുക ഭൂമി ശാസ്ത്രപരമായ പുനർനിർണയങ്ങൾ അത് സാമൂഹ്യമായ നിലവാരം ഇതേപോലെ തന്നെയാണ് കാണുന്നത്. അത് ആ അർത്ഥത്തിൽ ഇത് കൃത്യമായി സാമൂഹികം, ഇത് വ്യക്തിപരം എന്നല്ല. പക്ഷെ ഇത് ഒരാൾ സഹിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കവിതകളെ ചോദിച്ചു. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ വായിച്ചിട്ടുള്ള എല്ലാ നല്ല കവിതകളും ഇത്തരത്തിലുള്ള വ്യക്തി സംഘർഷങ്ങളുടെ സാമൂഹിക ജീവിതവും അയാളുടെ വ്യക്തി ജീവിതവും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ ആന്തരികമായ അനുഭവിക്കുന്ന വേദനയുടെ പ്രതിഫലനങ്ങളായി വന്നതാണ്. പിന്നെ അത് സാമൂഹികമായ ഗുണങ്ങളും തിന്മകളും ഉണ്ടായിരിക്കാം, ധാരാളം ഉണ്ടായിരിക്കും. തിന്മകൾ മാത്രമുള്ളതിലുള്ള പ്രതികളൊക്കെ ധാരാളം ഉണ്ട്. ദൈവം മരിച്ചു എന്നൊക്കെ ഇല്ല എന്നൊക്കെ പറയുന്നതിൻ്റെ ഉണ്ടാക്കിയിട്ടുള്ള അതിൻ്റെ അനന്തരഫലമാണ് ഇല്ലെന്നും സെക്കൻഡ് വേൾഡ് വാറും എന്നൊക്കെയുള്ള പഠനങ്ങൾ വരെ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒറ്റ എന്ന് പറയുന്ന കവി ഹിറ്റ്ലർക്ക് വേണ്ടി പ്രചരണം നടത്തിയ ആളാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ നിഷേധിക്കണമെന്നൊക്കെ. പക്ഷേ ഇസ്രാഫോണ്ട് എന്ന് പറഞ്ഞാൽ കവിയുടെ കവിതയെന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ആ പരാജയത്തിൽ വേദനിച്ചുകൊണ്ട് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കവിയായിട്ടുള്ള സ്വതന്ത്ര ഇന്ദിരാഗാന്ധിയെ സ്നേഹിച്ചുകൊണ്ട് വേദശരീ നിന്നെ സ്നേഹിക്കില്ല എന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ഫാസിസ്റ്റിനെ ഇതിന്റെ പതനത്തിൽ ഇങ്ങനെ ദുഃഖിക്കാൻ പാടുണ്ടോ കവി എന്ന് ചോദിച്ചാൽ ദുഃഖിക്കും. അതാണ് കവിയുടെ ഒരു ആന്തരിക സംഘർഷം എന്ന് പറയുന്നത്. മറ്റത് നിങ്ങൾ സാമൂഹ്യ സോഷ്യലിസ്റ്റ് പാഠത്തിലും ഡിസിപ്ലിൻ പൗരനാണ്
പൗരനെ കൗരിക്കാൻ പറ്റില്ല. വ്യക്തിക്ക് പൗരന് വികാരങ്ങളില്ല. നിങ്ങൾ രണ്ടും രണ്ടായി കാണും. പൗരെന്ന് പറഞ്ഞാൽ ഒരാളെ കാണും, ഒരാളിൽ തന്നെ രണ്ട് പരസ്പരം ഏറ്റുമുട്ടുന്ന രണ്ട് തലങ്ങളാണ് പൗരനും വ്യക്തിയും എന്ന് പറയുന്നത്. ഈ പൗരനെ ചിട്ടപ്പെടുത്തി എടുക്കുകയാണ്, ഡിസിപ്ലിൻ ചെയ്തെടുക്കുകയാണ് സംഭവം എന്ന് പറയുന്നത്. മറ്റേതല്ല, മറ്റേത് വന്ന് വളരെ ഏത് നിമിഷവും ഭ്രാന്താകാവുന്ന ഒരാളാണ് വ്യക്തി എന്ന് പറയാൻ. എനിക്കാണ് ലോകത്തിലെ എല്ലാ ഭരണകൂടങ്ങൾക്കും ഏറ്റവും ഭാര്യമാരല്ലേ? നിങ്ങൾ പൂക്കോലൊക്കെ പുസ്തകം വായിച്ചാൽ പറയാം, മാനസ് ഭ്രാന്തന്മാരെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നതാണ് ഒരു കാലത്ത് ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം അവർ പൗരന്മാരാണ്, സിറ്റിസൻസ്. പക്ഷേ അവരുടെ പ്രവൃത്തികൾ, ശൈലികൾ, അവരിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നിയന്ത്രണാതീതമായ ഊർജം, ഹിംസ, ക്രൂരത എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ, ഇതിന് നിലനിൽക്കുന്ന നിയമങ്ങൾ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു പൗരന് കൊടുക്കുന്ന മുഴുവൻ പരിരക്ഷയും ഇയാൾ ആ വ്യക്തി എന്ന നിലയ്ക്ക് ഭ്രാന്തന് വേണം. പക്ഷെ അവൻ വ്യക്തിയല്ല, അവൻ നിയമം അറിയില്ല. അപ്പൊ എന്ത് ചെയ്തു? നാട് കടത്തി നമ്മളെന്നുള്ളതിന് മാഡൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു സങ്കല്പമാണെങ്കിലും അതൊരു വളരെ പ്രാക്ടിക്കായിട്ടുള്ള ഹിസ്റ്ററിയാണ്. ചരിത്രത്തിൻ്റെ ഒരു കാവ്യ വായനയിൽ കിടക്കുന്നുണ്ട്. ജർമ്മനിയിലെ ഭ്രാന്തൻ ഫ്രാൻസിലെ പൗരനല്ല, അതുകൊണ്ട് ജർമ്മനിയിൽ നിന്ന് അവനെ പിടിച്ച് ഫ്രാൻസിൽ എടുത്തേക്കാൻ ആന്തമാണ്. ഫ്രാൻസിൽ അവന് മൃഗതുല്യത, അവന് പൗരാവകാശമില്ല, അവൻ തല്ലിക്കൊല്ല. പക്ഷെ ഇവിടെ പറ്റില്ല. അതുപോലെ അവിടുത്തെ ഫ്രാൻസിലെ പൗരന്മാരെ എന്ത് ചെയ്യുകൊണ്ടിട്ട് ഇവിടെ തല്ലിക്കൊല്ല. കാരണം ഇവിടെ പൗരനല്ല. ഇതാണ് വ്യത്യാസം. ഭ്രാന്താകുന്നത് വ്യക്തിക്കാണ്, മാഡാകുന്നു. കാരണം അവന് പൗര അവന് നിയമം അറിയില്ല. നിയമം അറിയാത്തപ്പോഴാണ് നമ്മൾ ഭ്രാന്തം തുടങ്ങി. ഇപ്പം പരാ കോഴിക്കോട് ഒരു ആളുണ്ടായിട്ടുണ്ട്, സുഹൃത്തായിട്ടുള്ള നല്ല വിവേകശൈലി ആളായിരുന്നു. അദ്ദേഹം ചെറു കെട്ടിലായിട്ട് സ്വഭാവം ഇത് ഈ പൗരത്വം പൗരനല്ലാതെ മാറിയത്. അയാൾ പോലീസുകാർ നിൽക്കുന്ന ട്രാഫിക് അലർട്ടിൽ കയറിയും ട്രാഫിക് കൺട്രോൾ ചെയ്യാറുണ്ട്. ഇതേക്കുറിച്ച് അത് അക്രമം അയാളെ പിടിച്ചുകൊണ്ട് ഇവിടെ പൊതുവായിട്ട് നമ്മുടെ മെഡിക്കൽ ഹോസ്പിറ്റലിൽ ഇട്ടുകയാണ്. അത് ചെയ്തത് എൻ്റെ സുഹൃത്തായിട്ടുള്ള പൗരനല്ല, അയാളുടെ വ്യക്തിയാണ്. ഏത് നിമിഷവും ഭ്രാന്താകാൻ പോകുന്ന ആളാണ്. ആരും ഇതതിൻ്റെ വ്യക്തി വളരെ സങ്കീർണമായിട്ട് നമുക്കിങ്ങനെ ഒരു ചർച്ചയിലൂടെ അല്ല, ഇതൊക്കെ നമ്മളൊക്കെ വായിച്ചും ആലോചിച്ചും അനുഭവിച്ചും തോന്നുന്നു. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല ഭ്രാന്താണ്. കാരണം അത് എനി ടൈം അറ്റ് ദ വെർജ് ഓഫ് ഇറ്റ് എന്ന് പറയുന്നത് ചെറിയൊരു ബോർഡർ ലൈൻ. പിന്നെ മൃഗങ്ങളോടൊക്കെ പ്രതികാരം ചെയ്യുന്ന നാട്ടിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? കുട്ടിക്കൊല്ല, പശുവിൻ്റെ കാലാക്കുക, കയ്യിറക്കുക എന്നൊക്കെ പറഞ്ഞ അല്ലേ, അതൊരു കഷ്ടം. അങ്ങനത്തെ ഒരു കാലം. എന്തായാലും ഞാൻ സമൂഹത്തിനെ പറ്റി എഴുതാനെ പറ്റി അത് സ്വാധീനമില്ല എന്നല്ല ഞാൻ പറയാൻ ശ്രമിച്ചത്. പക്ഷേ അത് ആശാനിലൊക്കെ നോക്കാം. ആശാനിലത്തെ അടിസ്ഥാനമായിട്ടുള്ള ആശാനിലെ ഒരു ആശാനിൽ കരയടക്ക് ഒരു സ്വാധീനമായിട്ട് ആശാനിലൊരു ഒരു സന്യാസി ഈ ജീവിതത്തെ അല്ലെങ്കിൽ ഈ ഭൗതികമായ നിഷേധിക്കുന്ന ഒരു അദ്ദേഹത്തിൽ ഒരു പൗരനുണ്ട്. പക്ഷേ പ്രണയിക്കാൻ അത്യാഗ്രഹമായിട്ടുള്ള ഒരു കാമുകനും അദ്ദേഹത്തിലുണ്ട്, പ്രണയതകളുണ്ട്. ഇതിൻ്റെ ഒരു വല്ലാത്തൊരു സംഘർഷത്തിലാണ് ആശാനിൻ്റെ കവിത വരുന്നത്. നാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ മൊത്തം പ്രചരിപ്പിക്കുകയാണെങ്കിൽ ആശാനൊരു അദ്ദേഹത്തിന് ധാരാളം എഴുതി പ്രസംഗിച്ച് പോയത്. ഈ ഒരു ഇന്നർ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ആശാനിലുണ്ട്. അതില്ല എന്നുള്ളത് കൊണ്ടാണ് വള്ളത്തോളം കവിത ആശാൻ കവിതയിൽ അത്ര നമ്മൾ ആസ്വദിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം. അങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്. അതാണ് ആ വേദനയാണ് പലപ്പോഴും ഷേക്സ്പിയറിലുള്ള വല്ലാത്തൊരു വേദന ഉണ്ട്. അമ്മയെ ആയിട്ട് ഉള്ള ബന്ധത്തിൻ്റെ പേരിലൊക്കെയുള്ള അതായി കവിയുടെതിനെ ആയിക്കൊള്ളുന്നില്ല. കവിയുടെ ചിന്തയിലോ അല്ലെങ്കിൽ അനുഭവത്തിലോ എപ്പോഴെങ്കിലും മിന്നിമറഞ്ഞു പോയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം അതിൻ്റെ പാപബോധം. പാപബോധം എന്ന ബന്ധം ഇല്ലാതാണ് മനുഷ്യൻ നിരന്തരം വേട്ടയാടുന്നില്ല. സ്വപ്നത്തിൽ പാപം ചെയ്യാത്ത ആരാണ്? എല്ലാവരും സ്വപ്നത്തിൽ പാപം ചെയ്യുന്ന ആൾക്കാരാണ്. പാവികളാണ് മുഴുവൻ സ്വപ്നത്തിൽ. നരകത്തിൽ മാത്രമേ നമ്മൾ സ്വപ്നമാണ് നമ്മുടെ പരിഗണിക്കാനുള്ള അവസാനത്തെ പട്ടികയെങ്കിൽ നമ്മളൊക്കെ നരകത്തിലേക്ക് നിസ്താരം. എഴുതുക എന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ ഒരു സൃഷ്ടി എങ്ങനെയാണ് നല്ലതും ചീത്തയും ആയി മാറുന്നത്?
അതെ, ഞാൻ പറഞ്ഞ എന്റെ അഭിപ്രായം അരിയുൾപ്പടക്കർ എന്ന് പറയുന്ന മലയാളത്തിലെ വളരെ പ്രശ്നമായ കവി പറഞ്ഞ വാചകമാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ കവിതയെ പറ്റിയുള്ള എൻ്റെ കവിത എന്നുള്ള എൻ്റെ ഒരു ഏത് വസ്തുവിനെ പറ്റിയുള്ള എൻ്റെ ഒരു നിലപാട് ഞാൻ ഇടയ്ക്ക് പറഞ്ഞല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം അതിൽ എനിക്കത് അർത്ഥപൂർണമാണോ, എനിക്കത് ആവശ്യമുണ്ടോ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു. ബാക്കിയുള്ളത് മുഴുവൻ അതിന് പുറത്തുള്ളതാണ്. വളരെ പല ആളുകളും പല നിരൂപകരും അത്ര മികച്ചതല്ല എന്ന് പറയുന്ന പല സൃഷ്ടികളും എൻ്റെ വായനയിൽ എനിക്ക് പലപ്പോഴും തോന്നിയിരുന്നു. അതുമാത്രമല്ല, പലപ്പോഴും നമ്മൾ ഈ മുഖ്യ പരിഗണനയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള കവിതകളൊക്കെ ഈ സമയത്ത് ഞാൻ എടുത്ത് വായിക്കുന്ന സമയത്ത് ഇപ്പം ചെറിയ കൽപ്പത്തിൽ അറിയപ്പെടാത്ത ചില കവികളുണ്ട്. ഇപ്പം വള്ളത്ത് രാമൻ എന്നൊക്കെ കവി നമ്മൾ അങ്ങനെ കിട്ടുന്നില്ല. അദ്ദേഹം ആ ഒരു വലിയൊരു മഹാകവികളുടെ ഒരു കാലത്ത് പാപം നേലായി പോയ ചെറിയ അതിൻ്റെ തണലിൽ പോയ ഒരു പിരിച്ചടി എന്നൊക്കെ പറഞ്ഞ കവിയാണ്. പക്ഷെ വാക്കിൻ്റെ കാലം കഴിഞ്ഞു എന്നൊരു വരി അദ്ദേഹത്തിന് കഴിഞ്ഞ് വായിക്കപ്പെടാണ്. ഞാൻ അവിടെ നിന്നോ നിശബ്ദനായി പോകുന്നു. വാക്കിൻ്റെ കാലം കഴിഞ്ഞു എന്ന് അദ്ദേഹം വളരെ ഉറപ്പാക്കും. അതിൻ്റെ ബാക്കി വരി എനിക്ക് കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ വന്നിട്ട് അറിയിക്കാം. അതൊക്കെയുണ്ടോ, നമ്മളൊരു യാത്രയിലൊക്കെ നമ്മളൊരു ഒറ്റ കാഴ്ചയായിരിക്കും, ഒരു ഒരു കാഴ്ചയോ ഒരു നോട്ടോ അല്ലെങ്കിൽ ഒരു രുചിയോ ഇങ്ങനെ കിടക്കില്ല മനസ്സിൽ. അതേപോലെ ഒരു കവി പുസ്തകം കവിതയൊക്കെ വായിക്കുമ്പോൾ ഒരു വാക്കവിടെ തറച്ചു വരും. അത് അതവിടെ കിടക്കുന്നത്, അത് അത് എനിക്ക് എൻ്റെ പിന്നെ നമ്മുടെ വാക്കിൻ്റെ കാലം കഴിഞ്ഞ് വന്ന ആ ഒറ്റ വരി എന്നെ നിരന്തരമായി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അത് എഴുതുന്ന സമയത്തും വായിക്കുന്ന സമയത്തും ഈ വരി ഇങ്ങനെ മനസ്സിലാക്കുന്നത്, അങ്ങനെ എത്രയോ വരികളുണ്ട്. അത് അതാണ് അതിൻ്റെ പ്രസക്തി. അല്ലാതെ വള്ളത്തുരാമൻ എന്ന് പറയുന്നത് ഒരു മോശം കവി അങ്ങനെ ഇല്ല. പ്രസക്തനായ കവി വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, അല്ലാതെ സമൂഹത്തിന് പ്രസക്തരായ ആളുകൾ ഇഷ്ടംപോലെ ആളുകൾ സോഷ്യൽ ഇമ്പോർട്ടൻസ് ഉള്ള കമ്പനികളുണ്ട്. സിനിമയ്ക്ക് ഇപ്പം വർഗീയതയ്ക്കെതിരെ കവിത എഴുതുക, സ്ത്രീ വിമോചനത്തിന് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി കവിത എഴുതുക, വനിതാ മതിലിന് വേണ്ടി കവിത എഴുതുക, അങ്ങനെയൊക്കെ കവികളുണ്ട്. അതൊക്കെ പിന്നെ അങ്ങനെ നടന്നോണ്ടത് അവരങ്ങനെ പോട്ടെ. പക്ഷേ അത് അല്ലാതെ ഈ ഇങ്ങനെ ഉള്ള ചില വ്യക്തിപരമായിട്ട് വിദ്യപ്പനാൻ തോന്നാം. പക്ഷേ ഞാനൊക്കെ തോന്നുന്നു ഞാൻ ഇടയ്ക്ക് ഞാനൊരു വിദ്യപ്പനാണ് നിർത്തുന്നുണ്ട് അതുപോലെ കാര്യം. പക്ഷെ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു സമാധാനവും ശാന്തിയും ഒക്കെ എനിക്ക് കിട്ടുന്നത്. ഇങ്ങനെ ചില വായനകളിലൂടെയും ഇങ്ങനെ അവഗണിക്കപ്പെടുന്ന ചില വാക്കുകൾ ഇങ്ങനെ മനസ്സിലേക്ക് വരിക, ചില പഴയ പാട്ടുകൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ കേൾക്കാമാത്ത ചില പാട്ടുകൾ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ കേൾക്കുന്നത്, അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് കേട്ടിരിക്കുക, അതൊക്കെ ഒരു അനുഭവമാണ്. പ്രസക്തി എന്ന് തന്നെയാണ്. ഭക്ഷണത്തിലാണെങ്കിലും എല്ലാ കാര്യവും വ്യക്തിബന്ധങ്ങളിലും, കാരണം നമുക്ക് നമ്മൾക്കത് റെലവെന്റ്. അതാണ് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ കാലത്ത് ഏറ്റവും കാരണം അത്രമാത്രം കാലുഷ്യങ്ങളും സങ്കീർണതകളും പല ആശയങ്ങളും കൂടി പറയുകയും ഒരുതരം യുദ്ധരംഗം പോലെയായിരിക്കും വീട്ടിന് പുറത്ത് വീട്ടിനകവും പല താല്പര്യങ്ങൾ വീട്ടിനകത്തിൻ്റെ അത്ര താല്പര്യങ്ങൾ പല ആഗ്രഹങ്ങളല്ല. ഒരു ചാനൽ സ്വസ്ഥമായി കാണാൻ പറ്റും വീട്ടിൽ നിന്ന്, അപ്പോഴേക്കും മറ്റാൾക്ക് വേറെ ചാനലാണ് വേറെ ചാനൽ, ഓരോരുത്തർക്കും ഓരോ ടി വി എന്ന് ഒരാൾക്ക് തന്നെ പല ടി വി കാണാം. അല്ല ഒരാൾ തന്നെ പലതും കാണേണ്ട ആഗ്രഹമുണ്ടാകും. ഈ കാലത്ത് എന്താണ് നമുക്ക് നല്ലത് എന്ന് പറയുന്ന ഒരു ജീവിതം നയിക്കാം. രാജ്യവും വേണ്ട, രാമവും വേണ്ട, അതിർത്തിയും വേണ്ട, ജാതിയും വേണ്ട, മതവും വേണ്ട, ലീഡ് എ പീസ്ഫുൾ ലൈഫ്. നിങ്ങളും അതിങ്ങനെ ഉള്ളിലിങ്ങനെ കിടക്കുന്നുണ്ട് ആ ഒരു ശാന്തി നമ്മുടെ മനസ്സിൽ. അതിങ്ങനെ അത് ഞാൻ പറഞ്ഞാൽ ഈ ഭൂഗർഭ ചിലം പോലെ കിടക്കും, അതിൻ്റെ അതിൻ്റെ കാത് ചേർത്ത് വെച്ചാണ് എവിടെയെങ്കിലും ആരെങ്കിലും നമ്മളെ നിന്ന് കാതുകൾ മറ്റായ നിന്ന് കാതുകളുടെ കണക്കാം, അപ്പവും കേൾക്കാം, അകത്തുള്ള ശാന്തിയുടെ മഹാപ്രവാഹങ്ങൾ അത് കേട്ട് തന്നെ കിടക്കാം. അത് കവിതയിലുണ്ട്, കഥയിലുണ്ട്, സംഗീതത്തിലൊക്കെ ഉണ്ട്.